കിലുക്കിലും കിലുക്കിലും ഞാൻ പൊടി തുടയ്ക്കുന്നു. ചിലരടുത്ത വീട്ടിൽ വെറുതെ ഇരുന്ന് ടി വി കാണുന്നു. ഓഹോഹോ കിലും കിലുക്കിലും ഞാൻ പൊടി തുടയ്ക്കുന്നു. ഞാൻ പൊടി തുടയ്ക്കുമ്പോൾ ചിലരടുത്ത വീട്ടിൽ കോമഡി കേൾക്കാൻ വന്ന് ഇരിക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കാക്ക മലന്ന് പറക്കുമോ? സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമോ? മുഖ്യമന്ത്രി രാജിവെക്കുമോ? ധനമന്ത്രി രാജിവെക്കുമോ? എന്താ ചേട്ടാ പ്രശ്നം? അല്ല, കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ കാണുന്നു. അവിടെ കാണാൻ പറ്റുന്ന കണ്ടോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നീ ഒരിക്കൽ പോലും ജോലി ചെയ്യുന്ന കണ്ടിട്ടില്ല, അത് കാണുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ ഇത് അതല്ല ചേട്ടാ, നമ്മള് എനിക്ക് നമ്മുടെ വീട് പരിസരമൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കിയാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. ഇത്രയും നാള് ഈ തൃപ്തി കണ്ടില്ല. അല്ല ചേട്ടാ, അത് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് എച്ച് ഡി ആണല്ലോ. എച്ച് ഡി ആ അത് ഈ ചാനൽ എച്ച് ഡി ആയെന്ന് പറയുന്നത് കേട്ടോ. അല്ല അതല്ല പറഞ്ഞത്, ഹസ്ബൻഡ്സ് ഡേ, ഇന്ന് ഭർത്താക്കന്മാരുടെ ദിവസമാണ്. അപ്പോൾ അത് ആര്യ മനസ്സിലാക്കി കയ്യിൽ ചൂലെടുത്ത് തന്നു അല്ലേ? അല്ല അങ്ങനെയല്ല, ഹസ്ബൻഡ്സ് ഡേ എന്ന് പറയുമ്പോ നമ്മൾ ഭാര്യമാര് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഭർത്താക്കന്മാരുടെ വില എന്താണ്, നില എന്താണെന്ന് ഭർത്താക്കന്മാരെ നമ്മൾ തന്നെ മനസ്സിലാക്കി കൊടുക്കണം. അതാണ് അതിന്റെ ഒരു കാര്യം. ചേട്ടി നീ ഇതിനൊന്നും വളമച്ചു കൊടുക്കരുത്. ഇപ്പം ഹസ്ബൻഡ്സ് ഡേ എന്ന് പറഞ്ഞ് വർഷത്തിലൊന്ന്, പിന്നെ അത് മാസത്തിലെ ഒന്നാവും, പിന്നെ ആഴ്ചയിൽ രണ്ടാവും, പിന്നെ ദിവസം മൂന്ന് ഹസ്ബൻഡ്സ് ഡേ. പെണ്ണുങ്ങളുടെ സ്വഭാവം തന്നെ കറഞ്ഞൂടാ. ആ ചേട്ടാ ഇത് അങ്ങനെയൊന്നും അല്ല ചേട്ടാ, ഇതിപ്പോ ഇന്നൊരു പ്രത്യേക ഡേ ആണല്ലോ, ആ ഡേ വരുമ്പോ നമ്മളത് ചെയ്തല്ലേ പറ്റുള്ളൂ. പിശാരടി ഈ ഡേ ഒക്കെ എന്നാ വന്നത്? പണ്ടൊന്നും ഈ ഡേ ഒന്നും ഇല്ലായിരുന്നല്ലോ. എന്തൊക്കെ ഡേ? ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, എന്താ ഇതൊക്കെ? സ്വർണം മേടിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസമുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറയുന്ന വേറൊരു ദിവസമുണ്ട്, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ആയ ദിവസം റിപ്പബ്ലിക് ഡേ, എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം ഡേകളുള്ള സമയത്തല്ലേട്ടാ നമ്മൾ താമസിക്കുന്നത്. അതുപോലെ ഒരു ദിവസമാണ് ഈ ഹസ്ബൻഡ്സ് ഡേ എന്ന് പറയുന്നത്. ഹലോ, ആ ആ ഓക്കെ, സെയിം ടു യു. ഓ താങ്ക്സ്. ആരാടാ ഒരാൾ ഹാപ്പി ഹസ്ബൻഡ്സ് ഡേ എന്ന്? ആ സജി സുരേന്ദ്രനായിരിക്കുള്ളൂ. ഹാപ്പി ഹസ്ബൻഡ്സ് ഡേ മുകേഷേട്ടാ. എന്റെ അടുത്ത് പറയണ്ട, നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി. ഓ അത് രാവിലെ മുതൽ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു. നാല് പ്രാവശ്യം പറഞ്ഞു. അയ്യോ സാരിയിലൊക്കെ പൊടിയിരിക്കുന്നു. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഓ ഇത് മതിയാക്കി. ഇനി അടുക്കളയിൽ നൂറ് കൂട്ടം പണിയുണ്ട് രമേശേട്ടാ, അത് കഴിഞ്ഞ് വേണം വാഷിംഗ് ചെയ്യാൻ. ഇവിടെ ഇങ്ങനെ കളിച്ചോണ്ട് നിന്നോ, ഒന്ന് പോയെ. ഞാൻ അതൊന്ന് തീർത്തിട്ട് വരാൻ കേട്ടാ, കൊറേ പണിയുണ്ട് എനിക്ക് അടുക്കളയിൽ. അല്ല വിശാരടി, എന്തോ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇന്ന് ഹസ്ബൻഡ്സ് ഡേയോ അതോ സെർവൻസ് ഡേയോ? പോയേട്ടോ, ചൂലൊരെണ്ണം പുതിയത് മേടിക്കണം. അമ്മായി നാക്ക് പഠിക്കാൻ ഇതിനകത്ത് ഈർക്കിൽ എടുക്കുന്നത്. ഇന്ന് ഹസ്ബൻഡ്സ് ഡേ തന്നെയാ മുകേഷേട്ടാ. ഈ ഹസ്ബൻഡ്സ് ഡേക്ക് പിന്നിലുള്ള കഥ എന്താണെന്നറിയോ മുകേഷേട്ടന്? ഓ കഥയുണ്ടോ? പിന്നെ ഈ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ഭാര്യയെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കില്ല, അത്ര സ്നേഹമായിരുന്നു പുള്ളിക്ക്. പുള്ളിയും ഭാര്യയും കൂടെ അവിടെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു, ബെസ്റ്റ് കപ്പിൾ. പുള്ളിയുടെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാതെ സെക്കൻഡ് പ്രൈസ് ആയിപ്പോയി. ആ ഫീലിങ്സിൽ പുള്ളി ഇന്നത്തെ ഡേറ്റിൽ ആത്മഹത്യ ചെയ്തു. അന്ന് മുതൽ ഇന്നത്തെ ഡേറ്റ് ഹസ്ബൻഡ്സ് ഡേ ആയിട്ട് ആഘോഷിക്കും. കണ്ണു നിറഞ്ഞു പോയി. അട്ടാ ഈ ഭാര്യ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ആ പുള്ളിക്കാരി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വേറെ കെട്ടി. പക്ഷെ ആര്യ ഭാഗ്യവതിയാണ് കേട്ടോ. അല്ല ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എല്ലാ ജോലിയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ മുകേഷേട്ടാ. ആ ഭാര്യയും ഭർത്താവും പങ്കെടുത്ത പോലെ ഒരു റിയാലിറ്റി ഷോയിൽ എനിക്കും രമേശ് ഏട്ടനും പങ്കെടുക്കണം. എന്നിട്ട് അതിൽ സെക്കൻഡ് പ്രൈസ് കിട്ടണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇനി എല്ലാം എൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഓഹോ, അപ്പൊ അതാണ് മനസ്സിലെ ആഗ്രഹവും ഉദ്ദേശവും അല്ലേ? എടി ജീരക എന്തേടി? അത് അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. കാണുന്നില്ലല്ലോ. ഇതാണ് രമേശ് ഏട്ടനെ കൊണ്ട് ഒരു പണി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല മുകേഷ് ഏട്ടാ. പത്ത് പേരുടെ സഹായം വേണം. അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒന്ന് കണ്ണോറും നോയിക്കൂടെ? കണ്ണ് തുറക്കാനിട്ടൊന്നുമില്ല. എനിക്ക് അറിയാൻ പാടില്ല ഇവിടെ ജീരകം കാണുന്നില്ലെന്ന്. ആ താഴത്തെ തട്ടിലെ നീല അടപ്പുള്ള ഒരു ഡബ്ബി ഇരിപ്പുണ്ടോ? ആ അതിൽ കായം എഴുതിയിട്ടുണ്ടോ? അത് തന്നെയാണ് ജീരകം. എടി കായവിട്ടി, നീ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്? ജീരകത്തിന്റെ പാത്രത്തിനകത്ത് ആരെങ്കിലും കായം നൊട്ടിച്ചു വെച്ചിരിക്കോ? അവിടെ പഞ്ചസാരന് പുറത്താരനും മുളക് പൊടി എഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണല്ലോ എഴുതി വെക്കുന്നത്? നീ എവിടുന്ന മലയാളം പഠിച്ചത്? ഇങ്ങനെയാണോ അടുക്കളയിലെ സാധനം എഴുതി വെക്കേണ്ടത്? രമേശേട്ട പഞ്ചസാര എഴുതിയ പാത്രത്തിലല്ലേ മുളക് പൊടി ഇട്ടിരിക്കണേ? എന്തിനാ നീ അങ്ങനെ ചെയ്യുന്നേ? രമേശേട്ടാ അത് നമ്മുടെ അമ്മായിയെ പറ്റിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ പറഞ്ഞു എന്ന ബുദ്ധിയാ. അമ്മായി പഞ്ചസാര കട്ടെടുക്കാൻ വേണ്ടി അടുക്കളയിൽ ചെല്ലുമ്പോ പഞ്ചസാര ഡബ്ബിയിൽ എന്താ? മുളക് പൊടി. അപ്പൊ അമ്മായി നടപ്പിളവൂലേ? ഈ ബുദ്ധി ഇവളുടെ അച്ഛൻ പണ്ടും പ്രയോഗിക്കുന്ന ഒരു ബുദ്ധിയാണ് കേട്ടോ. ആ പുള്ളി എലിവേഷം വെച്ചിട്ട് ഇത് എലിവേഷം അല്ലാന്ന് എഴുതി വെക്കും. അപ്പൊ എലി വന്നത്
ഫെയിലിച്ചാവുമല്ലോ. അത് മാത്രമല്ല, ചേട്ടൻ ഇവിടെ പാസ്പോർട്ട് എസ് എസ് സി ബുക്ക് ഒക്കെ എടുത്ത് നോക്കണം. ഇതിനകത്തെല്ലാം പുള്ളി ഈ പേരുമാറ്റത്തിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവളുടെ പാസ്പോർട്ടിൽ ഇവളുടെ നാല് വീട് അപ്പുറത്തുള്ള ഫിലിപ്പേട്ടന്റെ പേരാ, പണക്കാരനായ ഫിലിപ്പേട്ടന്റെ പേരാ അവളുടെ എഴുതി അച്ഛൻ എഴുതി വെച്ചേക്കുന്നത്. അത് പിന്നെ ആ നാട്ടുകാരെ കാണുമ്പോഴേ ഞാൻ വലിയ പണക്കാരന്റെ മോളാണെന്ന് എല്ലാരും വിചാരിക്കുമല്ലോ. അതിനു വേണ്ടി അങ്ങനെ നാട്ടില് ചെറിയൊരു സംസാരം ഉണ്ട്. അപ്പൊ പണ്ടേ ആര്യയുടെ വീട്ടുകാരി കുറച്ച് മോഡേൺ ആണല്ലേ. അയ്യോ മുകേഷേട്ടൻ എന്തായി പറയുന്നേ, ഞങ്ങളുടെ വീട്ടില് പണ്ട് തൊട്ടേ ഈ വിമൻസ് ഡേ, ചിൽഡ്രൻസ് ഡേ ഇതെല്ലാം ആഘോഷിക്കും. എന്തിനീ പറയുന്നു, വാലന്റൈൻസ് ഡേ വരെ ഞങ്ങൾ ആഘോഷിക്കും. വാലന്റൈൻസ് ഡേയുടെ അന്ന് എന്റെ അച്ഛൻ ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കും, അമ്മ ഒരു ഗിഫ്റ്റ് അച്ഛന് കൊടുക്കും, പിന്നെയും അച്ഛൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കും, അമ്മ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ടല്ലേ. ഒരുപാടൊന്നുമില്ല, ആകപ്പാടെ ഒരു ഗിഫ്റ്റ് മേടിച്ച് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 9 വർഷമായിട്ട് കൊടുത്തോണ്ടിരിക്കുക. വേറെ ഒന്നുമില്ല. അല്ല എന്താ ഈ ഗിഫ്റ്റ്? എന്താണ്? വെള്ളം കുടിക്കുന്ന തത്തമ്മ. അത് ഈ വൈക്കത്തഷ്ടമിക്കൊക്കെ 10 രൂപയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടില്ല ചേട്ടാ. ഈ ഷോകേസിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം വെച്ച കുടിക്കുന്നൊരു തത്തമ്മയില്ലേ, ഒന്ന് തട്ടിവിട്ട 2 വർഷം ഇതാണ് ആ തത്തമ്മ. ഇതാ മേടിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ എന്താ മുകേഷ് ഏട്ടാ, ഈ വക കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ കുടുംബമാണ് ആ നാട്ടിലെ മോഡൽ കുടുംബം. അതെ അതെ, ആൾക്കാരെ പറ്റിച്ചും 10 പൈസ ചെലവാകാതെ എങ്ങനെ ജീവിക്കാന്നുള്ളതിന്റെ ഒരു മോഡലായിരുന്നു ഇവളുടെ അച്ഛനും കുടുംബം. അങ്ങനെയൊന്നുമല്ല, പണ്ട് തൊട്ടേ എന്റെ അച്ഛൻ വളരെ ഫേമസ് ആയ ഒരു മോഡലാണ്, അറിയോ? അത് ഏത് പ്രോഡക്റ്റിനായിരുന്നു മോഡൽ? ചേട്ടൻ കണ്ടിട്ടില്ലേ, ആണിരോഗം സുഖപ്പെട്ടു പുഴുക്കടി മാറി എന്ന് പറഞ്ഞ് പോഴിയിലൊക്കെ ഒരു പോസ്റ്റർ കാണുമല്ലോ, ഒരു വൃത്തികെട്ട കാല്, ആ കാല് ഇവളുടെ അച്ഛന്റെ കാല. കാല് മാത്രമൊന്നുമല്ല, കലയും കാണിക്കാറുണ്ട്. കരിക്കൊരുങ്ങന്റെ സാധനത്തിന്റെ പരസ്യത്തില്. പിന്നെ ഗംഭീര സദ്യ മുകേഷേട്ടാ, ഷഷ്ടിപൂർത്തി ചൊവ്വാഴ്ച, എല്ലാവർക്കും ഉള്ള സദ്യ അമ്പലത്തിലെ ഊട്ടുപുരയിൽ വെള്ളിയാഴ്ച. അതെന്താ വെള്ളിയാഴ്ച? വെള്ളിയാഴ്ച അമ്പലത്തിലെ അന്നദാനം. മുകേഷേട്ടാ, ശരിക്കും എന്റെ അച്ഛന് 60 വയസ്സൊന്നും ആയിട്ടില്ല, 58 ആയിട്ടുള്ളൂ. അല്ല, ഈ 58-ാമത്തെ വയസ്സ് ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോ അതിനും പുള്ളി ഒരു തട്ടിപ്പ് നടത്തില്ലേ? അയ്യോ തട്ടിപ്പല്ല, അതൊരു തിരിച്ചറിവാ. ഈ പോക്കാണെങ്കിൽ 60 വയസ്സ് വരെ ജീവിക്കാൻ നാട്ടുകാർ വിടൂല്ല എന്ന് പുള്ളിക്ക് നല്ല തിരിച്ചറിവുണ്ട്, അതുകൊണ്ട് നേരത്തെ നടത്തുക. എന്റെ അച്ഛന് ആവശ്യമില്ലാതെ ഇങ്ങനെ കുറ്റം പറയുന്നോണ്ടേ നിങ്ങൾക്കുള്ള പണി ഞാൻ തന്നു കഴിഞ്ഞു. എന്തു പണി തന്നു? ഇനി ഞാൻ സത്യം പറയട്ടെ, ഇന്ന് ഹസ്ബൻഡ്സ് ഡേ അല്ല. അതെ, എന്റെ കുറച്ച് കൂട്ടുകാരെ ഞാൻ തന്നെ ഏർപ്പാട് ചെയ്തതാ. ആര്യ, ഒരു കാര്യം, സ്വന്തം ഹസ്ബൻഡിനെയൊക്കെ പറ്റിക്കാം, പക്ഷെ എന്നെ പറ്റിച്ചേ ശരിയായില്ല. മുകേഷേട്ടാ, ഇങ്ങേരുടെ കൂടെ കൂട്ടുകൂടി ഇനി എന്റെ അച്ഛനെ കളിയാക്കിയ ഇതിലും വലിയ പണി രണ്ടുപേർക്കും ഞാൻ തരും. ഹാപ്പി ഹസ്ബൻഡ്സ് ഡേ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഞാനടി സുരേഷ് ഗോപിയോ? ഏയ് സുരേഷ് ഗോപി അല്ല. എന്താട്ടാ? ഷിറ്റ് പറഞ്ഞില്ലല്ലോ. നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ഈ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഈ ഷോയുടെ ഇടയിൽ കയറി വരുന്ന ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്, ഒരു 2 മിനിറ്റ് എനിക്ക് വേണ്ടി സഹകരിക്കണം പ്ലീസ്. നോക്കട്ടെ, കാരണം ഞാനൊരു ജീവനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഉപജീവനത്തിനുള്ള പുതിയ വഴിയായിട്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ എപ്പോ വന്നാലും ഈ കളിയാക്കണം, ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ഷോയിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് നാം ഇന്ന് കഴിക്കുന്ന പച്ചക്കറികളിൽ പലതും വിഷമയമാണ്. അപ്പൊ അതിനെ കുറിച്ച്, ആ വിഷമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കാനും അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചും ഒക്കെ ഒരു അവയർനെസ് ക്ലാസ്, അതിനെ കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിയൊരു ഷോയുടെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കുറച്ചു നേരം ഞാൻ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സംസാരിക്കാനുള്ള വളരെ, ഈ പച്ചക്കറികൾ എന്തൊക്കെ വിഷങ്ങളാണ്, ഈ പച്ചക്കറി വിഷമുള്ള പച്ചക്കറികൾ നാം കഴിക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ചെന്ന് ഈ പച്ചക്കറിയുടെ വിഷാംശങ്ങൾ നമ്മുടെ അകത്ത് ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെ അത് നിശ്ചലമാക്കുന്നു. പിന്നെ ശീതളപാനീയം, പല കളറിലുള്ള ശീതളപാനീയങ്ങൾ നമ്മൾ കടയിൽ കാണാം, അതൊക്കെ വാങ്ങി കുടിക്കും, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് കേടാണ്. നമ്മൾ വളരെ രുചിയോടുകൂടി കഴിക്കുന്ന പൊറോട്ട എന്ന് പറയുന്ന ഭക്ഷണം, ഈ മൈദ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. പുതിയ അറിവ്. അതെ അതെ, ഈ മൈദ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? അതെ അതെ, താങ്ക് യു. ഈ മൈദ പണ്ട് നമ്മൾ പോസ്റ്റർ കൊട്ടിയാൻ പശയാണ്, ഇത് വയറ്റിൽ ചെന്ന വളരെ കേടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും ഒന്ന് സഹകരിക്കുക. മനുഷ്യ ശരീരത്തിൽ 16,800 ഭാര്യമാരാണുള്ളത്.
കൃഷ്ണന്റെ കഥ കേറിപ്പോയത്. മനുഷ്യന്റെ കാര്യം പറയാം. മനുഷ്യന്റെ കാര്യം, മനുഷ്യ ശരീരത്തിൽ 3365 നാഡി ഞരമ്പുകളാണുള്ളത്. അത് എങ്ങനെ മനസ്സിലാകുന്നത്? അതായത് പോലീസുകാരെ പിടിച്ചിട്ട്, ഉദാഹരണത്തിന് പോലീസുകാരെ നമ്മളെ പിടിച്ച് കമിഴ്ത്തിക്കെടുത്തിട്ട് ഈ ഉള്ളം കാലിൽ ചൂരലിന് അടിക്കുമ്പോ അയ്യോ ഞാനിനി കക്കൂലേ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് ഈ ഒരു അടി കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. സംഭവം എന്താന്നുള്ളത് അല്ല പിഷാടി, അങ്ങനെ എന്നെ കളിയാക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന പലരെയും പോലീസുകാർ പിടിച്ചിട്ടുണ്ടാവും അല്ലേ, ഒരു സംശയത്തിന്റെ പേരിലെങ്കിലും പലരും പിടിച്ചിട്ടുണ്ട്. എന്നെ ആ സംശയത്തിന്റെ പേരിൽ പണ്ട് പോലീസ് പിടിച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ സരസ്വതി ചേച്ചിയുടെ കൊച്ചിന്റെ 2.5 പവന്റെ മാല കാണാനില്ല. അപ്പൊ രാവിലെ ഞാൻ അവിടെ ചെന്നോ എന്തോ ഒരു ചെറിയ സംശയം അവർക്ക്. അവര് പോലീസിൽ പരാതി കൊടുത്തു. അപ്പൊ SI ക്ക് ചെറിയൊരു സംശയം എന്നെ ചോദ്യം ചെയ്യണമെന്ന്. കൊണ്ടുപോയി, ഞാൻ കൂടെ പോയി. ഒരു 3 ദിവസം നിർത്താതെ ചോദ്യം ചെയ്തു. അവസാനം അവര് സംശയം മാറി എന്നെ വിട്ടു കാണിച്ചു. സംശയം എങ്ങനെ മാറി? നല്ല ഇടി കിട്ടിയപ്പോ ഞാൻ സാധനം കാണിച്ചു കൊടുത്തു കയ്യിലുണ്ടായി. അങ്ങനെ സംശയം മാറിയല്ലോ. ഞാൻ സംസാരിച്ച് കാട് കയറിപ്പോയല്ലേ. ഇതിലും ഭേദം അതായിരുന്നു. ഇപ്പോ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാം. ഈ അസുഖങ്ങൾ എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാ വരുന്നതെന്ന് അറിയാൻ പാടില്ല. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു വിറയൽ പോലെ തോന്നും. ഇങ്ങനെ വിറയൽ ഉപ്പുണ്ടോ? എന്താ പറ്റിയത്? എന്താ ഇത്? ഷുഗർ കുറഞ്ഞു പോയതാ. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഇതുപോലെ ഉപ്പ് കൊണ്ടു നടക്കണം. ഇപ്പൊ ഉപ്പ് കൊണ്ടുവരത്തോണ്ടാണ് എനിക്ക് സംഭവിക്കാൻ കഴിക്കാൻ പറ്റിയത് അല്ലേ. ഇങ്ങനെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ പോയി കാണണം. ഞാൻ കണ്ടു, ഡോക്ടറെ കണ്ടപ്പോ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു ECG പോയി എടുത്തോളാം പറഞ്ഞു. അപ്പൊ തന്നെ ECG എടുത്തു. ഇപ്പൊ ECG മെഷീൻ ഇവന്റെ വീട്ടിലായിരിക്കുന്നേ. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമുക്കിത് ഓപ്പോസിറ്റ് സംഭവിക്കാം. പ്രഷർ കൂടാം, ഇപ്പൊ കുറഞ്ഞു പോയതാണ്. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ചൂടാവും, ദേഷ്യം വരും. ഈ കാര്യം ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ? എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക ഒരാൾക്ക് ചൂടാവും പറഞ്ഞാൽ മനസ്സിലാക്കണം. മുഖേഷ് പിഷാടി മനസ്സിലാക്കണം. നമുക്ക് ചൂടായി കഴിഞ്ഞ ശരീരത്തിന് പലതരത്തിലും ഗുളിക കഴിക്ക്. എന്താ പറ്റിയത്? എന്താ പറ്റിയത്? പ്രഷർ കൂടിപ്പോയി. ഓ, അതിനാണ് ഗുളിക കയ്യിലുണ്ട്, സാധനമുണ്ട്. അതിന്റെ ഗുളിക കഴിച്ചപ്പോ കുഴപ്പം. അതൊക്കെ സിമ്പിൾ ആണ്, ശരിക്കും മിക്ക മനുഷ്യരിലുള്ള കാര്യമാണ്. പക്ഷെ പ്രഷർ കൂടാം, അതിലും ഡേഞ്ചർ ആണ് ഷുഗർ. ഷുഗർ കുറഞ്ഞ ഞാൻ നോർമലേ പഞ്ചസാര എന്നാ മതി ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ തന്നെ ബ്ലോക്ക് ഉണ്ടാകുന്ന എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. അത് ഈ വണ്ടി ഓടിക്കാൻ അറിയാത്തവർ വണ്ടിയായിട്ട് ദൈവത്തോർത്ത് റോഡിലോട്ട് ഇറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക, ഇതാണ് ബ്ലോക്ക് ഉണ്ടായിരിക്കുക. അയ്യോ അതല്ല, നമ്മുടെ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് ഈ കൊഴുപ്പ് വന്നിട്ട് ഫ്ലാറ്റ് അടിഞ്ഞു കൂടുന്നതാണ് ശരീരത്തിൽ. ഫ്ലാറ്റ് അല്ല, ഫാറ്റ്. അങ്ങനെ കൊഴുപ്പ് ശരീരത്തിലുണ്ട്. ഉദാഹരണം, നമ്മൾ അറിയാതെ ഈ കൊഴുപ്പ് കൂടുതലുള്ള ശരീരമുള്ളവര് ഇങ്ങനെ ഇരുന്നാ മതി, സെക്കൻഡുകൾക്കുള്ള ഉറങ്ങിപ്പോവും. പിന്നെ നമുക്ക് ജലം അതുപോലെ തീ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു വിഭ്രാന്തി മനസ്സിൽ വരിക. അത്തരക്കാര് ശ്രദ്ധിക്കണം വളരെ. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇത്തരക്കാര് പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അങ്ങനെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നല്ലേ, കാലിന്റെ ഉള്ളം കാല് മുതൽ ഒരു പെരുപ്പ് വന്നാൽ നമ്മൾ ഒരു തരം ബ്രേക്ക് ഡാൻസ് കളിക്കാരനെ പോലെ ഇങ്ങനെ. അല്ല, ഇനി ഈ ബാഗിനകത്ത് വല്ലതും ഉണ്ടോ? ഇനി ബാഗിനകത്ത് പനി വന്നാ നനച്ച് ഇങ്ങനെ ഇടാനുള്ള തുണി, ജലദോഷം വന്നാ ആവി പിടിക്കാനുള്ള മെഷീൻ, അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളുള്ളൂ. വേറെന്താ ഉണ്ടല്ലോ? വേറൊന്നുമില്ലോ. ഇല്ലെന്ന് എനിക്ക് ഇടയ്ക്ക് ഈ ഭ്രാന്തിന്റെ ഒരു അസുഖം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ കാലിലിടാം, ഇത് നിങ്ങൾ തന്നെ എന്താ കിട്ടുന്നു. എന്നിട്ട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ വിളിച്ചു പറയുമ്പോ അവര് വന്ന് എന്നെ കൊണ്ടുപോകും. അതാ പതിവ്. ഒരു ഫയറഞ്ചൻ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടില്ലോ? ഫയറഞ്ചൻ അല്ല, അത് ആംബുലൻസാ. അതെ, അത് അവർ തന്നെ.
എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരും പറഞ്ഞേക്കരുതേ. അല്ല മനോജ്, മനോജ് എന്ന് നേരിട്ട് അവരടുത്ത് പറഞ്ഞാ പോരെ, മനോജ് ഇവിടെ ഇല്ലെന്ന് അവര് പോയിക്കത്തല്ലേ. ഐഡിയ ആ പടത്തിലെ ഹീറോ ആര്? കാണാൻ വന്നിട്ട് പതുക്കെ ചെന്ന് പൃഥ്വിരാജിന്റെ അടുത്ത് നിന്നിട്ട് പറയാ, ഇക്കൊല്ലം മാവേലി നിങ്ങളാണല്ലേ എന്ന്. ഹരികൃഷ്ണൻ സ്വപ്നക്കൂട് വ്യാപാരി കസ്തൂരിമാനും. എന്റെ പൊന്നി ചേട്ടാ, എന്നെ എവിടെ വെച്ച് ആൾക്കാർ കണ്ടാലും തെറ്റിദ്ധരിക്കുവാന്ന്. എന്നെ കാണുമ്പോ കുഞ്ചാക്കോവനാണെന്നല്ലേ പറയണത്. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് പിടിച്ചോണ്ടോ, ഞാൻ ഇവിടെ ഇട്ട് തല്ലി കൊന്നോളാം അയാളെ. പഞ്ചവർണ കിളിവാലൻ തളിരെത്തില തിന്നിട്ടു, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. ചേട്ടാ, നമ്മൾ ഈ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കളിയുണ്ട്. നമ്മളിപ്പോ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് വരണമെന്ന് വേണമെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? അല്ലെങ്കിൽ വേണ്ട, നിനക്കൊരു തോക്ക് തന്നിട്ട് ആരെ കൊല്ലണമെന്ന് ചോദിച്ചാൽ നീ ആരെ കൊല്ലും എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ചില ഉത്തരങ്ങൾ പറയുമല്ലോ. ഒരു 97 സമയത്ത് ഒന്നിക്കൊരു തോക്ക് തരുന്ന സംഭവം, അല്ലെങ്കിൽ ദൈവം വന്നിട്ട് ഒരു വരം വേണമെന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് ദൈവത്തിനോട് ചോദിക്കുമായിരുന്നൊരു വരമുണ്ട്. ദൈവമേ, ഈ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന മനുഷ്യനെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റിക്കൊണ്ട് പോകണേ എന്ന്. കാരണം അന്ന് കോളേജിൽ പഠിക്കുന്ന പെണ്ണുങ്ങളെല്ലാം, ഞങ്ങളെല്ലാം ആ കോളേജിൽ തേരാപ്പാര നടന്നിട്ടും ഈ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ആളുടെ ഫോട്ടോയുമായിട്ട് നടക്കുകയാണ് തെക്ക് വടക്ക്. ഇതിനൊരു വല്ലാത്ത കൊതിയുണ്ടായിരുന്നു. അന്ന് തൊട്ടൊന്ന് കാണണം, കണ്ടാൽ എൻ്റെ ഈ മനസ്സിലെ വിഷമം പറയണം എന്നെല്ലാം ഞാൻ ആഗ്രഹിച്ചിരുന്നു. വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നമ്മുടെ ബഡായി ബംഗ്ലാവിൽ ഇന്ന് അതിഥിയായിട്ടെത്തുന്നത് ഞാൻ പറഞ്ഞ ആ യുവ സുന്ദര കോമളനാണ്. ഈ പേര് ഞാൻ സാധാരണ അതിഥിയെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാറുള്ളൂ. ഇന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, പഞ്ചിച്ചിരി കുറയുവാണെങ്കിൽ കുറഞ്ഞോട്ടെ, കാരണം ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കുറേ നേരമായിട്ട് മേളിത്തെ വാതിലിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നിറഞ്ഞ കൈടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിൻ്റെ ആ പ്രിയതാരം കുഞ്ചാക്കോ ബോബൻ. സ്വാഗതം. ഞാനിപ്പം വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടും അതിശയോക്തിയില്ല. ആ 97 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ മതിയായിരുന്നു ഒരു 20 ലൈൻ വീഴാനായിട്ട്. ആ ബൈക്കിന് വരെ അത്രയധികം പ്രേമം ആൾക്കാർക്ക് തോന്നി തുടങ്ങിയ ഒരു സമയം. അപ്പം ഏറ്റവും പുതിയ വിശേഷങ്ങൾ പറയാനാണ് ഇവിടെ താരങ്ങൾ എത്തുന്നതെങ്കിലും ഞങ്ങൾ ചിലപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഇച്ചിരി നേരത്തെ തുടങ്ങിയാലേ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. എനിക്കറിയേണ്ടത് 97 ആരാധികമാരുടെ ഇന്നത്തെ പോലെ മൊബൈൽ ഇല്ല, വാട്സപ്പ് ഇല്ല, കത്തുകളാണ്, ഒരു ദിവസം എത്ര കത്ത് വരുമായിരുന്നു? അങ്ങനെ എണ്ണം നോക്കിയിട്ടില്ല. പക്ഷെ അന്ന് എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള വ്യക്തികൾ ഒരാൾ ഞങ്ങളുടെ നാട്ടിലെ പോസ്റ്റ്മാൻ ആയിരുന്നു. കാരണം പുള്ളി ലോഡിംഗ് തൊഴിലാളിയെ പോലെ ഒരു വലിയ ചാക്കിലൊക്കെ ആയിരുന്നു പണ്ട് കത്തുകൾ. ഇപ്പം നേരത്തെ പിഷാരിറ്റി പറഞ്ഞില്ലേ, കോളേജ് കുട്ടികൾ അവരുടെ കോളേജിൽ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16-17 വയസ്സ് തൊട്ടങ്ങോട്ടാണ്. പക്ഷെ അതല്ല, ഈ അനിയത്തി പ്രാവ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ശരിക്കും എൻ്റെ സഹോദരിയുടെ മകള് അന്ന് അവളൊരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിക്കുന്നു. അവൾ പറയുന്നു, എങ്ങനെങ്കിലും എനിക്ക് കുഞ്ചാക്കോ ബോബനെ കാണണം. ഞാൻ ചോദിച്ചു, എന്താണ്? ആ അനിയത്തി പ്രാവ് കണ്ടില്ലേ, എന്തൊരു സ്നേഹമാണ്. അപ്പൊ ആ പ്രായം തൊട്ട് തുടങ്ങണം. ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടില്ല. ആ സമയത്ത് ഒരു ആരാധികമാരുടെ തല്ലുകയറ്റത്തെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പോവാം. കാരണം ഞാൻ ഈ അത്രയ്ക്ക് അസുഖമായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ. അന്ന് അതിന്റെ ഒരു ഒരു ആവേശം ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം കൂടുതലും എന്റെ കൂട്ടുകാരാണ് അത് ആസ്വദിച്ചിട്ടുള്ളത്. കാരണം ഇത് എല്ലാ കത്തുകളും അല്ലെങ്കിൽ ഫോൺ കോളുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്
ഇവരാണ് എന്നെ സഹായിക്കാൻ എന്നുള്ള ഒരു ഒരു മെന്റാലിറ്റിയിൽ വന്നിട്ട് അവന്മാർക്ക് ഈ പറഞ്ഞ പോലെ 100 കണക്കിന് ലൈനുകൾ പിന്നെ ഈ ഫംഗ്ഷൻസിന് പോകുമ്പോൾ പ്രത്യേകിച്ച് കോളേജില് വിമൻസ് കോളേജിൽ ഫംഗ്ഷൻസിന് പ്രത്യേകിച്ച് പോകുമ്പോൾ ഇവന്മാരായിരിക്കും എന്റെ ബോഡി ഗാർഡ്സ് എന്ന വ്യാജേന കൂടെ വരുന്നത്. എന്നിട്ട് ഇവരുടെ ബോഡിയിലാണ് എല്ലാവരും തട്ടുന്നത്, എന്റെ ബോഡിയിൽ ഇതൊരു അല്ല പല തരത്തിലായിരുന്നു അന്ന് കുഞ്ചാക്കോ ഭവൻ എന്നുള്ള പേര് പറയുന്നത് തന്നെ പെൺകുട്ടികൾ പറയുന്ന രീതിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആ പടത്തിലെ ഹീറോ ആര്? കുഞ്ചാക്കോ ഭവൻ. അതിനകത്ത് എല്ലാം ഉണ്ട്, അസൂയയും നമുക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ ഇവന്മാരുടെ സംസാരത്തിൽ നിന്നുണ്ട്. അതൊരു വിപ്ലവമായിരുന്നു. അപ്പോൾ ഇനി ഇരിക്കും നമുക്ക് അവിടെ നിന്നും ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ കുഞ്ചാക്കോ ഭവനുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, തീരുമാനിക്കാം. ഇപ്പം അവിടെ നിന്ന് അനിയത്തി പ്രാവിൽ നിന്ന് തുടങ്ങി ഒരുപാട് സിനിമകളിലൂടെ അല്ല, അതിന് അതിനു മുമ്പ് ഇപ്പൊ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരുന്ന കുഞ്ചാക്കോ ബോബനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് അവിടെ നിന്നല്ല. ഈ മലയാള സിനിമയുടെ കാരണവർ, അതായത് മലയാള സിനിമ എന്താണ്, അത് ജനങ്ങൾ എങ്ങനെ കണ്ടു, എന്നു മുതൽ കണ്ടു, അതിൻ്റെ ആളാണ് കുഞ്ചാക്കോ സാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ബോബൻ കുഞ്ചാക്കോ അദ്ദേഹത്തിൻ്റെ ഈ കുഞ്ചാക്കോ മുതലാളിയുടെ കൊച്ചുമകനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലൊന്നും അഭിനയിക്കണ്ട, കുഞ്ചാക്കോയുടെ കൊച്ചുമകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾ കൂടും ആ കാലഘട്ടത്തിൽ. ബോബൻ കുഞ്ചാക്കോയുടെ മകനെന്ന് പറഞ്ഞാലും ജനം മലയാളികൾ ഇടിച്ചു കയറും, ബോബൻ കുഞ്ചാക്കോയുടെ മകനാണെന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉദയ സ്റ്റുഡിയോ ആയിട്ടുള്ള ബന്ധവും ഏത് ഓർമ്മ ഏത് സിനിമയൊക്കെയാണ് അതിൻ്റെ ഷൂട്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളും സജീവമായിട്ട് ഇടപെട്ട് അങ്ങനെ ആ കാലഘട്ടമാണ് നമുക്കറിയേണ്ടത്. സ്റ്റുഡിയോയിൽ ഒരുപാട് ഷൂട്ടിങ്ങൾ നടക്കുമായിരുന്നു, പ്രത്യേകിച്ച് വടക്കൻ പാട്ടുകളുടെ ഷൂട്ടിങ്ങൾ നടക്കുമ്പോഴാണ് ഒരു ആളും ആരവും ഒരു എന്താ പറയുക ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന സിനിമ, അത് എൻ്റെ അപ്പനാണ് ഡയറക്റ്റ് ചെയ്തത്. അതിൽ നസീ സാറുണ്ട്, മരിച്ചുപോയ ജയൻ അദ്ദേഹമുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ മുത്തച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹം മരിക്കുന്നത് 76 ജൂണിലാണ്, ഞാൻ ജനിക്കുന്നത് 76 നവംബറിലാണ്. അപ്പം ജസ്റ്റ് മിസ്സിങ് ആയി പോയി, ചെറിയ ഗ്യാപ്പ് ചെറിയ ഗ്യാപ്പ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല പല വലിയ കഥകളും അദ്ദേഹം പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങളുടെ കഥകളും കാര്യങ്ങളെല്ലാം നേരിൽ കാണുകയും അത് കേൾക്കുകയും പല ആൾക്കാരുടെ അടുത്ത് കേൾക്കുകയും ചെയ്ത് വളർന്നൊരു ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ അത്. പ്രത്യേകിച്ച് ഇപ്പോഴും പഴയ ആൾക്കാർ എന്നെ കാണുമ്പോൾ കുഞ്ചാക്കോ എന്ന ആ ഒരു പേരാണ് ശരിക്കും അവരെ അവരുടെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയും അവർ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും ഉദയയുടെ ഒരു മഹത്വം വീണ്ടും വീണ്ടും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയൊരു കാലയളവിന് ശേഷം ദൈവം സഹായിച്ച് ഉദയയുടെ ബാനറിലൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുമെന്നും മിക്കവാറും അടുത്ത വർഷം അത് സംഭവിക്കും. ആ അതൊരു പുതിയ അറിവാണ്. ആ പടത്തിൽ ആരായിരിക്കും നായകൻ? ആ പടത്തിൽ എന്തായാലും ഞാനല്ല നായകൻ, നിങ്ങളും അല്ല. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എനിക്കന്ന് ബഡായി ബംഗ്ലാവിന്റെ ഷൂട്ട് ഉണ്ടാവും. ഇങ്ങനെ ബഡായി പറയുന്നതുകൊണ്ടാണ് ഈ പരിപാടിക്ക് പേര് വന്നത്. ഇത് പരിപാടി അങ്ങനെ കൃത്യമായിട്ട് അല്ല, നായകൻ ചാക്കോച്ചൻ അല്ലാന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പിന്നെ ഇത് റെലവൻസ് ഇല്ല. ഒരു ചെറിയ കഥ, അതായത് മധുബാല എന്ന് പറഞ്ഞൊരു ഒരു നായിക ഉണ്ടായിരുന്നു നമ്മളെ റോജായിൽ അഭിനയിച്ച. അപ്പൊ റോജായിൽ അഭിനയിച്ച ആ നായിക ഒറ്റയാൾ പട്ടാളം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നസെന്റ് ഏട്ടനുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ഈ കുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ വലിയൊരു പ്രൊഡ്യൂസറാണ്, ഹിന്ദിയിൽ കുറേ പടങ്ങൾ എടുത്തിട്ടുണ്ട്, ഞാൻ ഹേമമാലിനിയുടെ റിലേഷനാണ്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ചോദിച്ചു, അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ഇങ്ങനെ തമാശക്കാരനാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നും അറിഞ്ഞിടാളാണ്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ചോദിച്ചു, അപ്പോൾ ഈ എത്ര സിനിമ എടുത്തു? അത് കുറച്ച് സിനിമ എടുത്തു. അപ്പോൾ അച്ഛൻ എടുത്ത സിനിമയിൽ റോജ ആയിരുന്നു നായിക? ഇല്ലില്ലില്ല. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ബുദ്ധിയുണ്ടല്ലേ. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊന്ന് ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്, അത് അങ്ങനെ പറയാൻ പാടുണ്ടോന്ന് ഈ കുട്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ വലിയ കോമഡിയനാണ്. അപ്പൊ ഇത് അതുമായിട്ട് ബന്ധമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കോമഡി പറഞ്ഞായിട്ട് കണക്കാക്കാം. ഇതില് എന്നാലും കുഴപ്പമില്ല, കാരണം ഇതിന്റെ പ്രൊഡ്യൂസർ ഞാൻ തന്നെയാണല്ലോ, അപ്പൊ എനിക്ക് കുറച്ചെങ്കിലും ബുദ്ധി വേണമല്ലോ. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം ഓർത്തത്, ഇപ്പം പിഷാരടിയെ എങ്ങനെ നായകനാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പുള്ളി പറഞ്ഞു സോറി ബഡായി ബംഗ്ലാവിന്റെ ഷൂട്ടിങ്ങിലായിരിക്കും. ഇപ്പം ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്ന സമയം പിഷാരടി അതിലുണ്ട്. ആ അപ്പം നടന്നാണോന്ന് എനിക്കറിയില്ല. അപ്പം പിഷാരടി സിനിമയുടെ ഷൂട്ടിങ്ങിലുണ്ട്. അപ്പം ബൾക്ക് ഡേറ്റാണ് പിഷാരടി മേടിച്ചിരിക്കുന്നത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളാണെന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പൊ പുള്ളി ഡെയിലി രാവിലെ 7 മണിക്കൊക്കെ റെഡി ആയിട്ടിരിക്കും. അപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചേട്ടാ ഇന്ന് എങ്ങനെയാണ് ഏതൊക്കെ സീനാണ്. അപ്പൊ പുള്ളി ലിസ്റ്റ് നോക്കിട്ട് ഇന്ന് ആർട്ടിസ്റ്റ് ലിസ്റ്റില് പിഷു ഇല്ല കേട്ടോ, സോറി. ഇത് എന്നിങ്ങനെ ഒരാഴ്ചയായിട്ട് നടക്കുകയാണ്. ഒരു ദിവസം സൈ കേട്ട് പുള്ളി വിളിച്ചു, ചേട്ടാ ഇന്നെങ്ങനെയാ. അപ്പം പുള്ളി ഇന്ന് പിഷു ആർട്ടിസ്റ്റ് ലിസ്റ്റില് നിങ്ങളില്ല എന്നാ പിഷു റെഡി. എന്നാ ചേട്ടാ പ്രോപ്പർട്ടി ലിസ്റ്റിൽ നോക്കി ചിലപ്പോ. ഇവിടെ നിന്നും ആരോ വരുന്നവർക്ക് എനിക്കെതിരെ പറയാനുള്ള കഥകൾ ചോർത്തി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിൽ വളരെ സംശയമുണ്ട്. എനിക്ക് ഏറ്റവും ഇത് ഇത്തരത്തിലുള്ള ഒരു കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത് നമ്മുടെ നാദിർഷ. അപ്പൊ നാദിർഷ തന്നെ പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ നാദിർഷ ഒരു പരസ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് പറഞ്ഞു, ചേട്ടാ എന്റെ കല്യാണമൊക്കെ നിശ്ചയിച്ചു വെച്ചപ്പോ അപ്പം ആ പെൺകുട്ടി എന്നെ കുറിച്ച് എല്ലാം അറിയണമല്ലോ. അങ്ങനെ ഞാൻ പെൺകുട്ടിയുടെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിൽ ചെന്ന് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു സിനിമാ നടനാണ്, സാധാരണ ഒരു സിനിമാ നടൻ്റെ ഭാര്യയായിട്ട് വരാൻ വേണ്ടി ഒരുങ്ങിക്കൊള്ളൂ. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഷൂട്ടിങ് 20 ദിവസം 1 മാസം, ചിലപ്പം വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പോവുക. അങ്ങനെ നിരന്തരം സർക്കിട്ട് അടിക്കുന്ന, നിരന്തരം ജോലിയുടെ ഷൂട്ടിങ്ങിൻ്റെ പുറകെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് മനസ്സിൽ ഉൾക്കൊണ്ട് വേണം വരാൻ. അവിടെ വന്നിട്ട് ഞാനിത് പറഞ്ഞില്ല എന്ന് പറയരുത്. അപ്പോൾ ആ പെൺകുട്ടി കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ജോലിയുടെ ഭാഗമല്ലേ, അത് ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് ചേട്ടാ 2 കൊല്ലം ഒരു മനുഷ്യൻ വിളിച്ചില്ല. 2 കൊല്ലം കഴിഞ്ഞ് ആ പെൺകുട്ടി വിളിച്ചല്ല, നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നും പോകുന്നില്ലല്ലോ. ഈ നാദർശക്ക ഇപ്പം ഇത്ര പറഞ്ഞുകൊണ്ട് ഒരു കഥയും കൂടെ പറഞ്ഞോട്ടെ. നാദർശക്ക പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത് ഇവരെല്ലാം വെച്ച് ഇപ്പൊ ഒരു അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞ പടം ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓണത്തിന് മുമ്പാണല്ലോ ഇപ്പോഴാണല്ലോ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പൊ ഭാര്യയുടെ അച്ഛൻ, ഭാര്യയുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു കല്യാണം മകളെ കെട്ടിച്ചു കൊടുത്ത അന്ന് തൊട്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ഓണത്തിന് 2 മാസം മുമ്പ് ദേമാവലി ഒമ്പത്തെന്നും പറഞ്ഞ് കാസറ്റാണ് നാദർശ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്രയും വലിയ പടം ചെയ്തുകൊണ്ടിരിക്കുക, ഭാര്യയുടെ അച്ഛൻ ലൊക്കേഷൻ കാണാൻ വന്നിട്ട് പതുക്കെ ചെന്ന് പൃഥ്വിരാജിന്റെ അടുത്ത് നിന്നിട്ട് പറയാ, ഇക്കൊല്ലം മാവേലി നിങ്ങളാണല്ലേ എന്ന്. അല്ല, ഒരു ചെറിയ കഥയും കൂടെ അതിനകത്ത് വരും. അതായത് സത്യനന്ദിക്കാടിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് ഒരു വില്ലൻ റോളൊക്കെ അഭിനയിക്കുന്ന, പേര് നമ്മൾ പറയുന്നില്ല, ചെറിയൊരു ആക്ടറാണ്. അപ്പൊ അദ്ദേഹം അഭിനയിക്കുന്നു, അതിനകത്ത് മമ്മൂട്ടിയുണ്ട്. അപ്പോ ഞാൻ ആ സെറ്റില് മമ്മൂക്കായി കാണാൻ വേണ്ടി വന്ന് ചെന്നതാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹം എന്നെ അറിയുന്ന ആളാണ്, സംസാരിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു രഹസ്യം ഞാൻ പറയാം, നിങ്ങളുടെയൊക്കെ പടത്തിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മളെ ഒരു പോരല്ലോ, ഇവിടെ എല്ലാം ഫസ്റ്റ് ടേക്കിന് ഞാൻ ഓക്കെ ആണ്, മമ്മൂക്ക അതല്ല, 5-ാമത്തെ 6-ാമത്തെ ഒക്കെയാണ് ഓക്കെ ആക്കുന്നത്. അപ്പം നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് പറഞ്ഞുതരാം, ഞാൻ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആണ് എല്ലാ ഷോട്ടും. ഞാൻ അത്ഭുതപ്പെട്ടേ, അത് കൊള്ളാമല്ലോ, ഇമ്പ്രൂവ് ആയി കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സത്യനന്ദിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഇദ്ദേഹം പറയുന്നത് ശരിയാണോ. ശരിയാണ്. ഞാൻ പറയാം, അപ്പം നല്ല ഇതായോ. അതല്ല, സെക്കൻഡ് ആയാലും ഇത് തന്നെ അല്ലേ കാണിക്കുന്നത്, പിന്നെ എന്തിനാ നമ്മൾ വെറുതെ ഫിലിങ്ങളെ. മമ്മൂക്കയൊക്കെ ആകുമ്പോ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇദ്ദേഹം ഫസ്റ്റ് പറഞ്ഞാലും തേടി പറഞ്ഞാലും ഒക്കെ അപ്പൊ ഫസ്റ്റ് ഒക്കെ ഓക്കെ ആക്കി. എന്താ കംപ്ലീറ്റ് പിഷാരടി നോക്കി തന്നെ പറയുന്നത്. അല്ല, ചെറിയ നടന്ന് പറഞ്ഞു, ധർമ്മൻ ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് കൈ കാണിച്ചപ്പോ. ഞാൻ വഴിയില്ല, എനിക്ക് അറിഞ്ഞൂടെ. എന്റെ തൊഴിച്ചിലുകാരും ആദ്യമായിട്ട് വള്ളത്തിൽ കയറാൻ പോണത്, ഒന്നും പേടിക്കണ്ട. കുട്ടനാടൻ പുഞ്ചയിലെത്തി വേണം, ബോമൻ വേണം, കത്തിൻ വേണം. ചകോജാ, നോർമലി ഫസ്റ്റ് നൈറ്റില് എന്റെ അച്ഛനെ 8 വീട്ടിൽ പിള്ളേന്നാ അവിടെ ഉള്ളവരൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത്. അതെ അതെ, ഇവിടെ അയലോകത്തുള്ള 8 വീട്ടിൽ ആരുടെ പിള്ളയാന്നുള്ളത് അറിയാൻ വേണ്ടി ഇപ്പോഴും കോടതി കേസ് നടന്നോണ്ടിരിക്കുകയാട്ടി ചുണ്ടുരണ്ടും ചുവന്നല്ലോ. എത്ര സിനിമ കഴിഞ്ഞു ഇപ്പോൾ? 69-ാമത്തെ സിനിമ ചെയ്തോണ്ടിരിക്കുന്നു. 69-ാമത്തെ സിനിമ ചെയ്തോണ്ടിരിക്കുന്നു. ഇനി റിലീസ് ആകാൻ പോകുന്ന സിനിമ ജമുന പ്യാരി എന്ന് പറയുന്ന സിനിമയാണ്. ജമുന പ്യാരി എന്നുള്ള പേര് കേൾക്കുമ്പം ഒന്നും പിടിത്തം കിട്ടിയിട്ടില്ല. എന്താണ് ജമുന പ്യാരി? പിടിത്തം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ്റെ ഒരു കാര്യം, ഞാൻ ഒരു ദിവസം സുരാജ് പഞ്ഞാറമൂടിനെ വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നീ എവിടെയാണ്, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ചേട്ടാ ഞാൻ
ഇങ്ങനെ പാലക്കാട് എവിടെയോ കുഞ്ചാക്കോ ബോബൻ്റെ പടത്തിനാണ്. ഞാൻ പറഞ്ഞ പടത്തിൻ്റെ പേരെന്താ? ഇത് പാലക്കാടാണ് ഷൂട്ടിങ്. ഞാൻ പറഞ്ഞു ഏത് പടമാണ്? കുഞ്ചാക്കോ ബോബനാണ് ഹീറോ. ഞാൻ പറഞ്ഞു അത് തന്നെ, അത് രണ്ടും പറഞ്ഞാണല്ലോ. ഏത് പടം ചേട്ടാ? കുറച്ച് ദിവസം ഇവിടെ കാണും. ഒരു വിധത്തിൽ ഇവൻ പടത്തിന്റെ പേര് പറയത്തില്ല. ഞാൻ പറഞ്ഞു പടത്തിന്റെ പേര് പറ. എനിക്ക് അറിഞ്ഞുകൂടെ. എന്താണ് ജമുന പ്യാരി? ജമുന പ്യാരി ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ഒരു ആടിന്റെ പേരാണ്. ആടിന്റെ വിഭാഗമാണ്. ആടിന്റെ വിഭാഗമാണ്. യമുന തീരങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ആടാണ്. അത്യാവശ്യം സാധാരണ നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന ആടുകളെക്കാൾ നല്ല സൈസുണ്ട്. നീണ്ട ചെവിയുണ്ട്. പിന്നെ ഇതിന്റെ മാംസവും പാലും എല്ലാം കൊളസ്ട്രോൾ കുറവുള്ളതാണ്. എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ആട് അത് കേരളത്തിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ജമുന പ്യാരി എന്ന് പറയുന്ന ആട് ഒരു 100 ആടുകളെ ഇന്ന ടൈം ഫ്രെയിമിനുള്ളിൽ കണ്ടുപിടിക്കുകയും അത് കൊണ്ടുവരികയും ചെയ്യേണ്ട ഒരു ഒരു കടമ്പ കടക്കണം. അത് വളരെ രസകരമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു എന്താ പറയുക, ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു കുഞ്ഞു സിനിമയാണ് ജമുന പ്യാരി. അല്ല, ഈ ആടിനെ കേരളത്തിൽ കിട്ടുമോ? കിട്ടും, പക്ഷെ വളരെ കുറവാണ്. ചില ഫാം ഹൗസുകളിൽ മാത്രമേ ഇതുള്ളൂ. പിന്നെ അത് കേരളത്തിൻ്റെ കാലാവസ്ഥയുമായിട്ട് താതാപ്യം പ്രാപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരുപാട് കെയറും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതൊരു ആഡ് ഫിലിമാണ് എന്ന് നമുക്ക് വേണേൽ ധൈര്യമായിട്ട് പറയാം. ഒരു ആഡ് ഫിലിമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജമുന പ്യാരി സംഗീത വിഭാഗമൊക്കെ ആരാണ് കൈകാര്യം ചെയ്തത്? ഗോപി സുന്ദറാണ്. അപ്പം ഗോപിയുടെ ഒരു ഇത് ശരിക്കും ഞാൻ ഇതിലൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർ ഇതിനു മുമ്പ് ആയിട്ടില്ല? ഇല്ല ഇല്ല അല്ലേ. ടാക്സി ഡ്രൈവർ ആയിട്ടുണ്ട്. പക്ഷെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിട്ടില്ല. പിന്നെ അപ്പം ഇതിൽ ആദ്യമായിട്ടൊരു തൃശ്ശൂർ സ്ലാങ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം തൃശ്ശൂരിനെ ബേസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു പാട്ടും ഗോപി ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ക്യാച്ചി ആയിട്ടുള്ളൊരു സോങ്. പ്ലീസ് ചമ്മിപ്പോ, ഒരു ഇറോ ഒന്ന് വിളിക്കേ പ്ലീസ്. കല്യാണത്തിന്? അയ്യോ, കല്യാണമല്ല, കല്യാണത്തിന് ഈ പഞ്ചായത്ത് ഒന്നും അടുത്ത പഞ്ചായത്ത് ഇവന് പെണ്ണ് കിട്ടൂല. ഇനിയിപ്പോ ആകെ അവന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ഫംഗ്ഷൻ അടിയന്തരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കില്ല. അല്ല, അങ്ങനെ പെണ്ണ് കിട്ടില്ല എന്ന് പറയരുത്, നിങ്ങൾ കേൾക്കണം. ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ആ പെണ്ണിനോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, പണം വേണ്ട, സ്ത്രീധനം വേണ്ട, കാറ് വേണ്ട, ബംഗ്ലാവ് വേണ്ട, പദവി വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ ചെറിയൊരു ജോലി വേണം, അതും എന്നും ജോലിക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞു. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലേ രാണി, എന്നെ പോലെ മടി പിടിച്ചിരുന്ന വൈറ്റിട്ടൊന്നും പോവില്ലല്ലോ. അപ്പൊ പിന്നെ ക്ഷണിക്കാനാന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ല? ക്ഷണിക്കാനാന്ന് പറഞ്ഞ വേറൊന്നുമല്ല, ഞങ്ങളുടെ ക്ലബിന്റെ ഈ തവണത്തെ വള്ളംകളി ഉണ്ട്. അപ്പൊ ഈ വള്ളംകളിയുടെ ക്യാപ്റ്റൻ ആയിട്ട് ചാക്കോച്ചൻ തന്നെ വരണം. ആലപ്പുഴക്കാരനായതൊക്കെ ക്ഷണിച്ചതാണ്. അല്ല, സംഭവം ഞാൻ കുട്ടനാടുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വള്ളംകളി ആലപ്പുഴയിലേക്കാണ് നടക്കുന്നത്. പക്ഷേ ഈ വള്ളത്തിൽ കയറി ക്യാപ്റ്റൻ ഇരിക്കുക എന്നൊക്കെ പറയുമ്പം ചെറിയൊരു പേടിയുണ്ട്. എന്റെ തൊഴിച്ചിലക്കാരും ആദ്യമായിട്ട് വള്ളത്തിൽ കയറാൻ പോണത്, ഒന്നോട്ട് പേടിക്കണ്ട. അല്ല, അപ്പൊ നിങ്ങൾ ഈ കൃത്യമായിട്ടുള്ള പരിശീലനമൊക്കെ നേടുന്നുണ്ടോ? ഇന്ന് വൈകിട്ടല്ലേ തൊഴിച്ചിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വൈകുന്നേരം ആയിക്കഴിഞ്ഞ ഈ തൊഴിച്ചക്കാരെല്ലാം വെള്ളത്തിലാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ വള്ളംകളി മത്സരമാണോ അതോ വെള്ളംകളി മത്സരമാണോ? അല്ല, വള്ളംകളി തന്നെ, വള്ളംകളി തന്നെ. പക്ഷെ എത്ര വെള്ളം അടിച്ചാലും ഇവന്മാരൊന്നും അനങ്ങില്ല കേട്ടോ. അപ്പൊ അനങ്ങിയില്ലെങ്കിൽ വള്ളംകളി ജയിക്കുവോ? സാധാരണക്കാരാണ് മനോജ്. ഇതിപ്പോ ഇത് ഇത്ര എളുപ്പമുള്ള കാര്യമല്ല വള്ളംകളി ജയിക്കുക എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടോ ഈ ഫീൽഡില്? എനിക്ക് നേരത്തെ എന്താ പരിപാടി എന്ന് ഓർത്തേ, വള്ളക്കടത്തല്ലായിരുന്നോ? കള്ളക്കടത്തോ? കള്ളക്കടത്തല്ല, ഈ കടത്തുവള്ളം, കടത്തുവള്ളത്തിന്റെ വള്ളത്തിന്റെ കടത്ത്. പക്ഷെ ഞാൻ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ നിന്ന് കുറെ ആളുകൾ അത് വള്ളം അങ്ങോട്ട് കൊണ്ടു ചെല്ലാനുള്ള ഒരു സിഗ്നൽ ഇല്ലേ അത്? അതൊക്കെ സാധാരണ നടത്തി, ഇതങ്ങനെയല്ല. ഇവന്റെ മിമിക്രി പരിപാടി കണ്ട ആൾക്കാരെ കൂവി കൊതി തിരാഞ്ഞിട്ട് അപ്പുറത്ത് വന്ന് പിന്നെ ഇവൻ നീന്തിയല്ല എന്ന് രക്ഷപ്പെട്ടത്. ചേട്ടാ, അന്ന് ഞാൻ നീന്തി ഇപ്പറായിട്ട് കടന്നപ്പോ തൊട്ടപ്പുറത്തോട് വേറൊരാള് നീന്തുന്നത്. ഇപ്പൊ വന്ന കാര്യം പറ. ഇപ്പൊ വന്നത് വേറൊന്നുമല്ല, ഞാനും ഈ തവണത്തെ വള്ളം കളിക്ക് ഒരു ചുണ്ടൻ ഇറക്കുന്നുണ്ട്. അതിന്റെ ക്യാപ്റ്റൻ ആയിട്ടാണ് ചാക്കോച്ചനെ ക്ഷണിക്കാൻ വന്നത്. പേര് കേട്ട നിങ്ങൾ അറിയാതെ കൈയടിച്ചു പോകും. പറയട്ടെ, പറയും. അടിപൊളി ചുണ്ടൻ, ഒന്ന് അടിച്ചേ. ഈ അടിപൊളി ചുണ്ടന്റെ ക്യാപ്റ്റൻ ആണ് ചാക്കോച്ചൻ, വരണം. അങ്ങനെയാണെങ്കിൽ ഈ തവണത്തെ കുഞ്ഞിരാമൻ ട്രോഫി ഞാൻ തന്നെ നേടും. കുഞ്ഞിരാമൻ ട്രോഫിയോ? ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, കുഞ്ഞിരാമൻ ട്രോഫി. ഞങ്ങളും ആദ്യമായിട്ടാ കേട്ടത്, അതുകൊണ്ടാ ഈ പേരിട്ടത്. കഴിഞ്ഞ തവണ വള്ളംകളി കാണാൻ വന്ന ഒരാളാണ് കുഞ്ഞിരാമൻ. വെള്ളത്തിൽ വീണു കാണാതായി, അതോടുകൂടി ആ പുള്ളിയുടെ പണി. അങ്ങനെയാണ് കുഞ്ഞിരാമൻ ട്രോഫി എന്ന് പേരിട്ടത്. ഈ വള്ളംകളിക്ക് ഇപ്പൊ ക്യാപ്റ്റനായിട്ട് നിൽക്കാൻ പുള്ളിക്ക് എന്ത്, നിങ്ങൾ കണ്ട യോഗ്യത എന്താണ്? പുള്ളി എന്ത് ചെയ്യണോന്ന് പറ? ചുമ്മാ നിന്നാ പോരാ?
പാട്ട് പാടണം. പാടു ചാകത്തെ പാടു. വള്ളം കളിക്ക് പാട്ട് പാടു. പാട്ട് പഠിക്കാം. അല്ല അങ്ങനെ പാടാറില്ല. പാട് വള്ളം കളിക്ക് എനിക്ക് ഒരു പാട്ട് അറിയുള്ളൂ. പാട് എന്റെ ആദ്യത്തെ സിനിമയിലെ പാട്ടാണ്. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം എന്ന് പറയുന്ന പാട്ട്. അത് മതിയോ? വള്ളം കളിക്ക് പറ്റിയ പാട്ടാ അല്ലേ? അല്ലേ ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടി വഞ്ചി തുഴഞ്ഞ തൊട്ടപ്പുറത്തെ വഞ്ചിയൊക്കെ പൂക്കുറ്റി പോലെ കേറിപ്പോവും. ഞാൻ എന്റെ സ്വന്തം തൂലികയിൽ എഴുതിയ ഒരു ഗാനം തരാം. ഈ തൂലിക പിടിച്ചേ. ഇത് ചാക്കോച്ചൻ ഇത്രയും നാൾ അഭിനയിച്ച പടങ്ങളുടെ പേരുകൾ ചേർത്തിട്ടുള്ളൊരു പാട്ടാണ്. ഇതാണ് നമുക്ക് പാടേണ്ടത്. ഓക്കെ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുട്ടനാടൻ പുഞ്ചയിലെത്തിത്തൈതലവേലയിലോ കൊച്ചു ചക്ക കുഞ്ച കോയെ തിത്തിത്താരാവേലോ ഒപ്പിൻ വേണം ഓമൻ വേണം കത്തിൻ തും വേണം ഓരിത്തിത്താരാത്തിത്തൈതൈതലവേലയിലോ അനിയത്തി പ്രാവ് നിറം തിത്തൈതലവേലയിലോ ഓർഡിനറി ഹരികൃഷ്ണൻ തിത്തിത്താരാവേലോ സ്വപ്നക്കൂട് ചം വ്യാപാരി കത്തൂരിമാനും ുള്ളിപ്പൂളി അട്ടിൻകുട്ടി തൈരകളെയ്തോ ചന്ദമാമ ട്രാഫിക്കും തിത്തിത്താരാതെയ്തോ കുലുമാലി ത്രീ തൊട്ട് പരിശീലിക്കാവും ഈ പാട്ട് പാടി നമ്മൾ തുഴഞ്ഞാൽ ട്രോഫി നമുക്ക് ഉറപ്പാണ്. ഉറപ്പ്. അല്ല നന്നായിട്ട് പാടുന്നുണ്ടല്ലോ മനോജ്. എന്നെ പാടിയേ പോരേ. ഞാൻ പാടാം, പക്ഷേ ഞാൻ പാടിയ ശരിയാവില്ല. കാരണം പാടുന്നതിന് ഇടയ്ക്ക് വായിൽ വെള്ളം കയറും. അതെങ്ങനെ? ഈ വഞ്ചിയുടെ അടിയിലെ രണ്ട് പലക പൊളിഞ്ഞിരിക്കുകയാണ്, ഏത് നിമിഷവും മുങ്ങാം. അതുകൊണ്ട് ഞാൻ പാടില്ല, ചാക്കോച്ചൻ തന്നെ. അല്ലല്ല, അപ്പൊ അതുകൊണ്ടാണ് വള്ളത്തിന്റെ പേര് അടി പൊളിയെന്നാക്കിയതില്ലേ? ബെസ്റ്റ്. ഈ വള്ളത്തില് ഞാൻ അമരത്തി കയറി നിന്നിട്ട് ഈ പൊളിഞ്ഞതിന്റെ ഇടയ്ക്കൂടെ പോയിട്ട് ഇപ്പൊ ഞാൻ മുങ്ങിച്ചപ്പോ എന്ത് ചെയ്യും? മുങ്ങിച്ചത്ത അടുത്ത വർഷത്തെ കുഞ്ഞിരാമൻ ട്രോഫി മാറ്റിയിട്ട് കുഞ്ചാക്കോ ബോബൻ എവറോളിംഗ് ട്രോഫി നാക്കാം അടുത്ത വർഷം. ഒരു കാര്യം പറയാം, ഇനി ഒരു മിനിറ്റ് കൂടെ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ ട്രോഫിയുടെ പേര് മനോജ് എവറോളിംഗ് ട്രോഫി എന്നാക്കേണ്ടി വരും. ഇതൊക്കെ എവിടുന്ന് വരുന്നോ? ഏയ്, അവിടെ നിങ്ങൾ സമയാസമയത്ത് വന്നോണ്ടിരിക്കും. കോഴിയുടെ കൂട് തുറന്ന് വിടുന്ന പോലെ കേറി വരും ഓരോ സാധനങ്ങൾ. ഇവിടെ വരുന്ന പ്രേക്ഷകർ പലപ്പോഴും ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ഇങ്ങനെ രാവിലെ വന്നിട്ട് ചോദിക്കും, ആരാ ഗസ്റ്റ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ കുഞ്ചാക്കോബൻ ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പലപ്പോഴും ഇവിടെ ഈ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിൽ പെൺകുട്ടികളെ കിട്ടാൻ വേണ്ടിട്ട് കഴിഞ്ഞ 80 എപ്പിസോഡിലും ആരാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ കുഞ്ചാക്കോബൻ എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് വൈകിട്ട് കുഞ്ചാക്കോബൻ വരും, ഉച്ച കഴിഞ്ഞുള്ള എപ്പിസോഡിൽ കുഞ്ചാക്കോബൻ വരും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പം ഒറിജിനലായിട്ട് വന്നിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് എന്താണ് ചോദിക്കാനുള്ളത് നമുക്കറിയാം. ആരാണ് ചോദിക്കാൻ പോകുന്നത്? എന്റെ പേര് അശ്വിനി അരുൺ. എന്ത് ചെയ്യുന്നു? ഞാൻ എം കോം സെക്കൻഡ് ഇയർ. എന്റെ ക്വസ്റ്റ്യൻ ചാക്കോച്ചനോടാണ്. ചാക്കോച്ച, നോർമലി ഫസ്റ്റ് നൈറ്റില് കടന്ന് ചിന്തിക്കുന്നില്ല. നോർമലി ഭാര്യമാരാണ് പാല് കൊണ്ടുവരാറ് ഫസ്റ്റ് നൈറ്റില്. ഒരു ചേഞ്ചിന് വേണ്ടിട്ട് ഭർത്താക്കന്മാര് പാല് കൊണ്ടുവരുന്നതില് എന്താണ് ചാക്കോച്ചിന്റെ ഒപ്പീനിയൻ? ചേച്ചി വെറുതെ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രൊമോഷൻ ഇറക്കി വിട്ടിട്ട് ചോദ്യം വെറും ഒന്നും ഇല്ലാണ്ടായി. ഞാൻ ഇവിടെ എന്തെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നു അറിയാമോ? ഞാൻ ഒന്നും കൂടെ കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത്. ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടപ്പെടാത്തതല്ലോ. ആണല്ലേ? അങ്ങനല്ല, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാല് കൊണ്ടുവരുന്ന പാല് കൊണ്ടുവന്നാലും നമ്മളാണല്ലോ കുടിക്കുന്നത് ആദ്യം, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. അല്ല, റൂമിലേക്ക് എൻട്രൻസ്. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ കല്യാണം കഴിച്ചോ? ഇല്ല, കഴിച്ചു. അപ്പൊ ആരാ പാല് കൊണ്ടുവന്നത് ആദ്യം? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും പാല് കുടിക്കാത്തോണ്ട് പാല് കൊണ്ടുവന്നിട്ടേ ഇല്ല. പിന്നെ നിങ്ങൾ ആദ്യ രാത്രി ഒരു കുപ്പി വെള്ളം കുടിച്ച് സുഖമായിട്ട് കിടന്നു. പാലൊഴിക്കാൻ വേറെ ഒന്നും കുടിക്കാലോ? അല്ല, വരും തലമുറക്ക് എന്തായാലും പോയി. ഇനി ഉള്ള വരുന്ന ആണുങ്ങൾ പാല് കൊണ്ടുവരുന്നതാണോ, ആണുങ്ങൾ പാല് കൊണ്ടുവരുന്നതാണോ, പെണ്ണുങ്ങൾ കൊണ്ടുവരുന്നതാണോ നല്ലത്? അല്ലേ, ആരുവാണേലും കൊണ്ടുവന്നോട്ടെ, പാലായിരിക്കണമെന്നേ ഉള്ളൂ. അതുമല്ല, ഇതില് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, നമ്മുടെ വീട്ടിലൊക്കെ കൂടുതലും പാൽക്കാരന്മാരാ പാല് കൊണ്ടുതരുന്നുണ്ട്. രാത്രി പെണ്ണ് തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്.
എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല, എന്റെ ഓൾറെഡി ഞാൻ മാരീഡ് ആണ്. ഇനി പറയാം, കുഞ്ചാക്കോ മാരീഡ് അല്ല. അതില്ല, ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ, നമ്മൾ മൂന്നുപേരും മാരീഡ് ആണല്ലോ ഇപ്പൊ. ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ജനറേഷന് മോളെ കഴിഞ്ഞാണോ? എന്ന് കഴിക്കും? ഒരു മൂന്ന് വർഷം കഴിഞ്ഞ കഴിക്കും. ഫിക്സഡ് ആണ്? കൃത്യം മൂന്ന് വർഷം. ഞാളെ കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ലില്ല, എനിക്ക് ചേച്ചിയുണ്ട്. അപ്പൊ ഏകദേശം കണക്ക് കൂട്ടുമ്പോ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ. ആയിക്കോട്ടെ, മൂന്ന് വർഷം കഴിഞ്ഞ് കല്യാണം ആവുമ്പോ ഞങ്ങളൊക്കെ വിളിക്കണം കേട്ടോ. ഉറപ്പായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാല് മൂന്ന് കൊല്ലം കഴിഞ്ഞ് മേടിച്ചാ മതി കേട്ടോ. ഇപ്പോഴേ മേടിച്ചിട്ട് മോരായി പോകും. അടുത്ത ചോദ്യം, നല്ല ചോദ്യമാണല്ലോ. ആദ്യ രാത്രി ഇല്ലല്ലോ. എന്താ ചോദ്യം? കുഞ്ചാക്കോന്റെ കൂടെ ഇതുവരെ അഭിനയിച്ചു വെച്ചിട്ട് ഏറ്റവും സുന്ദരിയായ നായിക ആരാണ്? ആ, നല്ല ചോദ്യമായിരുന്നു. എന്റെ നായികയായിട്ടല്ല അഭിനയിച്ചെങ്കിലും ഏറ്റവും സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീവിദ്യാമ്മയാണ്. എന്റെ അമ്മയായിട്ട് അഭിനയിച്ച ശ്രീവിദ്യാമ്മയാണ് എനിക്ക് ഏറ്റവും ഒരു ശരിക്കും ഒരു മലയാള. ഈ കൊല്ലം ഡിപ്ലോമസി മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഓർമ്മിപ്പിക്കുകയാണ്. പഞ്ചവർണ്ണ കിളിവാനൻ തളിരത്തില തിന്നിട്ടു തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് കൊടുത്തപ്പോൾ മുല്ല മലറമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന. ഇങ്ങനെയൊക്കെ പേരിട്ട് കഴിഞ്ഞാ സുരാജി വെഞ്ഞാറമ്മൂട് കുഴഞ്ഞു പോകും. ബാഹുബലി നിങ്ങളുടെ സിനിമയാണ്? നമ്മക്ക് രണ്ടുപേർക്കും കൺഫ്യൂഷൻ ഇല്ല, പക്ഷെ നായിക കൺഫ്യൂഷൻ ആണ്. എന്റെ അടുത്ത് വരും ചാക്കോച്ചാണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് തന്നെ ഇരിക്കണത്. അനിയ കാല വീണു മാപ്പ് പറഞ്ഞ് അങ്കമഴിച്ചു വീട്ടിൽ പോ. ഒരിക്കലും ഇല്ല, ലോകനാർത്താവിൽ അമ്മയാണ്, എന്റെ കളരി പരമ്പര ദൈവങ്ങളാണ്. ഇന്ന് 14 ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്തിരിക്കും. ഇത് സത്യം, അസത്യം, അസത്യം. ഇനി അപ്പം നമുക്ക് ഇവർക്കെല്ലാം അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. അന്ന് കാലത്ത് ചില മാഗസീനിലൊക്കെ വന്നായിരുന്നു ഈ പ്രിയയെ കണ്ടതും പ്രേമിച്ചതും ഒക്കെ എങ്ങനെയാണ്? കാരണം ഇവരുടെ ഒരു ഇഷ്ടപ്പെട്ട വിഷയം അതാണ്. അവര് അതുമേ കിടന്ന ഇനി അല്ലെ ആരെയും ചോദിക്കും. അതിനു മുമ്പ് ഞാൻ ചോദിക്കാന്ന് വെച്ചാ, മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, എപ്പോ കണ്ടു, എങ്ങനെ കണ്ടു, ആരാദ്യം കണ്ടു, അതിന്റെ ഒരു വിശദമായ കഥ ഞങ്ങൾക്ക് കേൾക്കണം. പ്രണയനായകൻ, പ്രണയനായകൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാനൊരു ഇതുണ്ടല്ലോ. അത് പുള്ളിക്കാരെയും പുള്ളിക്കാരെ കുറെ ഫ്രണ്ട്സും എൻ്റെ ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ആഹാ, വന്ന് കുറെ സുന്ദരിമാരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. എങ്ങനെ ഈ പുള്ളിക്കാരുടെ കണ്ണുകൾ ഉടക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊരു വല്ലാത്ത ഉടക്കായി പോയി. അതില് പൊളിച്ച് ഇപ്പോഴും കിടപ്പാണ് ഞാൻ. പ്രിയെ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു ആരാധികമാർ എന്തിന് എന്നെ ഉപേക്ഷിച്ചു അല്ലെ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടോ? അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നും പറയുന്നില്ല കേട്ടോ, ഇത് ഭയങ്കര പ്രശ്നം. ആലോചിച്ച് കണ്ട് വളരെ പതുക്കെ ഉത്തരങ്ങൾ പറയുന്നുള്ളൂ. അങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു കാണുമായിരിക്കും. അപ്പൊ ഞാന് ദാസേട്ടനെ ആദ്യമായിട്ട് സ്റ്റേജിൽ അനൗൺസ് ചെയ്ത് വിളിച്ചു കയറ്റുന്നത് ചാക്കോച്ചന്റെ കല്യാണത്തിനാണ്. ചാക്കോച്ചന്റെ കല്യാണം അവിടെ വലിയ പന്തൽ, അവിടെ ദൂരെയായിട്ട് ബാക്കിലായിട്ട് ഒരു സ്റ്റേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അന്ന് എന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഏട്ടാ. നിങ്ങളൊക്കെ ആണോ കല്യാണ കാസറ്റ് എടുത്തിട്ട് നോക്ക്, അതിനകത്ത് വേറൊരാള് നിൽക്കുന്നതാണ്. അത് വീണ്ടും ഞാനോ? അത് വീണ്ടും ഞാനൊക്കെ അവിടെ ഭയങ്കര ആംഗ്രിങ് അല്ലായിരുന്നു. കല്യാണ പരിപാടി പോരാണ്ട് ഇങ്ങനെ അവതരണം കൂടെ ഞാൻ സഹിക്കണമെന്ന് പറഞ്ഞു. വേണ്ടായിരുന്നു, ഞാൻ എന്തിനു ഇങ്ങോട്ട് വന്നു ദൈവമേ. ഇനി നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടോ? ആരാണ്? ഹലോ സർ, നമസ്കാരം. എന്താ പേര്? ശ്രുതി. അജിത്. അജിത് ഹസ്ബൻഡ് ആണോ? ആഹാ, ശാലിനിയുടെ ഹസ്ബൻഡും അതെ. അജിത്ത് ഇപ്പൊ നമ്മള് പറഞ്ഞു ആ എടുത്തുള്ളു. അജിത്തിന് ഒന്ന് മൈക്കൊടുത്തേ. പ്രേമമായിരുന്നു അജിത്തെ? അല്ല, അല്ല, അറേഞ്ച്. അപ്പൊ പിന്നെ ചോദ്യങ്ങളില്ല, തിരിച്ചു കൊടുത്തോളൂ. ആ ചോദിച്ചോ ശ്രുതി. സർ, രാത്രി 10 മണിക്ക് ശേഷം സാറിന് ഒരു എല്ലാവർക്കും ആ ചോദിച്ചോ. സാറിന് ഒരു കോള് വരുന്നു, ഒരു പെൺകുട്ടിയാണ്. ഒരു 1.5 മണിക്കൂർ സാറിനോട് സംസാരിക്കണം എന്നാവശ്യപ്പെടുന്നു. സാർ പെർമിഷൻ കൊടുക്കുമോ? വൈഫ് കൂടെ ഉണ്ടാവും. വൈഫ് കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെർമിഷൻ കൊടുക്കും. അല്ല, വൈഫ് കൂടെ ഉള്ളപ്പോ 3/4 മണിക്കൂർ പെൺകുട്ടി വിളിച്ച് സംസാരിച്ചാൽ എന്ത്? നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ.
മുക്കാൽ മണിക്കൂർ സംസാരിക്കോ? അതെ, എന്റെ ഭാര്യ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ കൂടെ സംസാരിക്കും. ഈ അജിത്തിന്റെ രാത്രി ഒരു 12:30 ഒരു പെങ്കൊച്ച ഒരു മുക്കാൽ മണിക്കൂർ വിളിച്ചാ മോള് സമ്മതിക്കോ? ഉറപ്പായിട്ട് സമ്മതിക്കില്ല. സമ്മതിക്കില്ല അജിത്തേ, അജിത്ത് ഫുൾ കൈ ബട്ടൺ ഇട്ടിട്ട് ഉറപ്പായിട്ട് സമ്മതിക്കില്ല. പക്ഷെ കുറച്ചുകൂടെ ഒക്കെ സോഷ്യലൈസേഷൻ ആവട്ടെ, അതൊക്കെ സമ്മതിക്കണം. അജിത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അങ്ങനെ ഇതൊന്നും ആക്കാൻ പാടില്ല ശ്രുതി. അത് ഞാൻ പലവട്ടം പറയാറുണ്ട് സാർ. ഒരു ഭർത്താവിന്റെ രോദനം ഉറക്കമുള്ള കരച്ചിലായിപ്പോയി. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് ചാക്കോച്ചനിലോട്ട് തന്നെ തിരിച്ചു വന്നാല് ഇനി ഇറങ്ങാനുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ അടുത്തത് അനിൽ രാധാകൃഷ്ണ മേനോൻ സംവിധാനം ചെയ്ത ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി എന്ന സിനിമയാണ്. എന്തിനാ ഈ സിനിമയുടെ പേര്? ഇങ്ങനെയൊക്കെ പേരിട്ട് കഴിഞ്ഞാ സുരാജ് വെഞ്ഞാറമ്മൂട് കുഴഞ്ഞു പോകും. അപ്പൊ ഈ സിനിമയുടെ പേര് എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചു എന്താണ് അടുത്ത സിനിമയുടെ പേര്. അപ്പൊ ഞാൻ ഈ പേര് പറഞ്ഞു, ദൈവമേ. അപ്പൊ പുള്ളി പറഞ്ഞു അനിൽ രാധാകൃഷ്ണന്റെ മേനോന്റെ അതിന് മുമ്പത്തെ പടത്തിന്റെ പേര് ഒരു വർഷം എടുത്ത് ഞാൻ പഠിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അതിന് മുമ്പ് അതിനേക്കാളും ഭീകരമായിട്ടുള്ള പേര് വന്നു. ലോർഡ് ലിവിങ്സ്റ്റൺ എന്നത് ഒരു ഒരു കാടിന്റെ പേരാണ്. 7000 കണ്ടി എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ഒരു അളവ്, വിസ്തീർണം അളക്കുന്നതിൻ്റെ ഒരു അളവുകോലാണ് കണ്ടി എന്ന് പറയുന്നത്. 7000 കണ്ടി വിസ്തീർണമുള്ള ലോർഡ് ലിവിങ്സ്റ്റൺ എന്നൊരു കാടിനെ ചുറ്റിപ്പറ്റിയുള്ള സിനിമയാണ്. സിനിമയാണ്. ആ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. മനസ്സിലായില്ല. ഞാൻ കടത്തനാട്ട് മാക്കാൻ. മാക്കാനല്ല ആര്യ, മാക്കം. മാക്കം, ഞാൻ ആച്ചമണമ്മയിൽ നിന്ന് വരുന്നു. കണ്ടിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന പോലെ ഉണ്ടല്ലോ. മനസ്സിലായി കാണത്തില്ല. ഇത് എന്റെ ഭാര്യ ആര്യ. അതെ, ഇത് എന്റെ ചേകവൻ കുഞ്ഞിരാമൻ. കഞ്ഞി കുഞ്ഞിരാമൻ എന്ന് നാട്ടുകാർ വിളിക്കും. എപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെയല്ല. അവൾ മരുന്ന് കഴിക്കാത്ത ദിവസം അവൾക്ക് എന്നെ കാണുമ്പോ അവൾ അച്ഛനെ പോലെ തോന്നും. അപ്പൊ കഞ്ഞി കുഞ്ഞിരാമ എന്നൊക്കെ വിളിക്കും. കുഞ്ഞിരാമ, ആറ്റുമണമ്മയിലെ പെണ്ണുങ്ങളോട് കളിക്കണ്ട, തല പോകും. നാദാപുരം അങ്ങാടിയെ കിടുകിടാ വിറപ്പിച്ച ഉണ്ണിയാർച്ചയുടെ ചോരയാ ഈ സിരകളിലും ഓടുന്നത്. എന്നാത്തന്നെ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? ചാക്കോച്ചാ, നിങ്ങൾ ഈ വടക്കൻ പാട്ട് കഥകളെയൊക്കെ സിനിമയാക്കുന്നവരാണല്ലോ. എനിക്ക് ഈ വടക്കൻ പാട്ട് സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാ. ഒരു വടക്കൻ വീരഗാഥ, വടക്ക് നോക്കി യന്ത്രം, വടക്കൻ നാഥൻ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വടക്കൻ സെൽഫി വരെ ഞാൻ കണ്ടു. ആര്യ, ഈ വടക്കൻ പാട്ടല്ല അദ്ദേഹം എടുത്തിട്ടുള്ള പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കൻ പത്രോസ്, കിഴക്കുണരും പക്ഷി, അത്തരത്തിലുള്ള പടങ്ങളാണ്. ഓ, അപ്പൊ കിഴക്കൻ പാട്ട് പടങ്ങളാണോ? ഓ, എന്റെ വടക്ക് വെട്ടി ഇതല്ല സംഭവം. വടക്കൻ പാട്ട് പടങ്ങൾ എന്ന് പറഞ്ഞാൽ വാഴപ്പയറ്റൊക്കെ ഉള്ള പടവാ, അതൊക്കെ ചെയ്യാൻ നിനക്ക് പറ്റുമോ? ആഹാ, അപ്പ ബാഹുബലി നിങ്ങളുടെ സിനിമയാണല്ലേ? എന്താണ് ആഗമനോദ്ദേശം? അതായത്, എനിക്ക് നിങ്ങൾ പുതിയതായിട്ട് ഒരു സിനിമ എടുക്കാൻ പോകുന്നു നേരത്തെ ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടു. അതിൽ എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു വേഷം, ചെറുതായിട്ടൊരു നായിക, ഒരു ഉണ്ണിയാർച്ചയോ ഒരു കുങ്കിയോ, അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊരു നായിക വേഷം ഉണ്ടെങ്കിൽ തരണം. ചെറിയ വേഷമല്ലേ ചോദിച്ചുള്ളൂ, അതിനൊക്കെ നല്ല കളരി അഭ്യാസവും പാരമ്പര്യം ഒക്കെ വേണം. അല്ലാതെ ഈ സിനിമാറ്റിക് ഡാൻസ് 3 വർഷം പഠിച്ചു എന്ന് പറഞ്ഞ് കളരിപ്പയറ്റ് കളിക്കാൻ പോകാൻ പറ്റത്തില്ല. അതിനെന്താ രമേശേട്ടാ, ഞങ്ങള് കളരി പാരമ്പര്യമുള്ള തറവാട്ടുകാരല്ലേ. എന്നാ പാരമ്പര്യം? ഞങ്ങളെ പാരമ്പര്യമായിട്ട് പടക്കുറുപ്പന്മാരാ. ഓ, അച്ഛൻ കുറുപ്പാണോ? അച്ഛൻ കുറുപ്പല്ല, നല്ല കറുപ്പാ, കഞ്ചാവ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ രമേശേട്ടൻ വെറുതെ പറയുന്നതാ, എന്റെ അച്ഛനെ 8 വീട്ടിൽ പിള്ളയെന്നാ അവിടെ ഉള്ളവരൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത്. അതെ അതെ, ഇവരുടെ അയലോകത്തുള്ള 8 വീട്ടിൽ ആരുടെ പിള്ളയാന്നുള്ളത് അറിയാൻ വേണ്ടി ഇപ്പോഴും കോടതി കേസ് നടന്നോണ്ടിരിക്കുക. തെളിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ആരുടെയാന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല, ചാക്കോച്ചൻ മറ്റേ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞ സിനിമയില് ടൂറിസ്റ്റുകാർക്ക് വേണ്ടി ഡാൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത ആളല്ലേ. അതുപോലെ എന്റെ അച്ഛൻ ടൂറിസ്റ്റുകാർക്ക് വേണ്ടി കളരി അഭ്യാസം ഡെമോ കാണിക്കുന്ന ആളാ. ഡെമോ കാണിക്കാൻ ചെന്നിട്ട് മുട കാണിച്ചെന്ന് പറഞ്ഞ് അവരൊരു ദിവസം ഇറക്കി വിട്ടതാ ഇവിടെ അച്ഛനെ അവിടെ നിന്ന്.
ചാക്കോച്ചാ, എന്റെ അച്ഛന്റെ ഉറുമി വീശൊന്ന് കാണണം. ഹോ, പേടിച്ചോ. ഒരു ദിവസം രാത്രി എന്റെ അച്ഛൻ ഒറ്റയ്ക്ക് റോഡിൽ കൂടെ നടന്നു പോകുമ്പോ മൂന്ന് കള്ളന്മാർ അച്ഛന്റെ മുമ്പിൽ എടുത്ത് ചാടി. അപ്പൊ മൊത്തം നാല് കള്ളന്മാര്. എന്നിട്ട് അവരെ അച്ഛനോട് പറയാ, കഴുത്തി കിടക്കുന്ന 10 പവന്റെ മാലയും കൈ കിടക്കുന്ന 5 പവന്റെ ബ്രേസ്ലെറ്റും 2 പവന്റെ മോതിരവും ആ റാഡോടെ വാച്ച് ഊരി കൊടുക്കാൻ. അല്ലാരിയ, ആ ഈ കള്ളന്മാർക്ക് ആള് മാറിപ്പോയോ? അച്ഛൻ തന്നെയാണോ അതോ ഏതെങ്കിലും സ്വർണ്ണക്കട മുതലാളിയാണോ? എന്നിട്ടേ അച്ഛൻ ആ ഉറുമിയെടുത്തൊരു വീശി വീശി. അതിന്റെ മറ്റേ അറ്റം ചെന്ന് ലൈൻ കമ്പി കൊണ്ട് പുള്ളിക്ക് ഷോക്ക് അടിച്ചു. ഒരു സൈഡ് മുഴുവൻ ഇപ്പൊ പുള്ളി കിടക്കുക. ഏതായാലും ആര്യയുടെ കാര്യം ഞാൻ പരിഗണിക്കാം. ഞാനേ ഈ പഴയ സിനിമയിലെ നസീർ സാറും ഷീലാമ്മയും ഒക്കെ ചെയ്തതുപോലെ എനിക്കും അഭിനയിക്കാൻ അറിയാം. വേണമെങ്കിലേ നമുക്കൊരു പഴയ പാട്ടിട്ടിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് അഭിനയിച്ച് ഞാൻ ഡെമോ കാണിച്ചു തരാം. ഞാനും കേട്ടോ. അതിപ്പം നിങ്ങളുടെ വിധി അതാണെങ്കിൽ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. ഈ ഇരിക്കുന്നതിൽ കാണാൻ കൊള്ളാവുന്ന ആളെ വിളിച്ചല്ലേ ഡ്യുവറ്റ് ചെയ്യാൻ പറ്റൂ. ആയിക്കോട്ടെ. പഞ്ചവർണ്ണ കിളിവാലൻ തളിരത്തില തിന്നിട്ടു തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് കൊടുത്തപ്പോൾ മുല്ലമലറമ്പ് കൊണ്ട് ചുണ്ട് ചുവന്നു. പഞ്ചവർണ്ണ കിളിവാലൻ തളിരത്തില തിന്നിട്ടു തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. മറ്റൊരാളുടെ ഭാര്യയുമായി അയാളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുഞ്ചിയും കുഴിഞ്ഞും നൃത്തമാടൻ, അത് നിങ്ങൾക്ക് ലജ്ജയില്ലേ? അത് നിങ്ങളുമായി ഞാൻ അംഗം കുറിച്ചിരിക്കുന്നു. ഗോവിന്ദൻ കുട്ടിച്ചേട്ടനില്ലാതെ ഒരു വടക്കം പാട്ടുമില്ല കേട്ടോ അദ്ദേഹത്തിന്റെ എൻട്രി. അനിയ, കാല വീണ മാപ്പ് പറഞ്ഞ അംഗമഴിച്ച് വീട്ടിൽ പോ. ഒരിക്കലുമില്ല. ആ ലോകനാർക്കാവിൽ അമ്മയാണ്, എന്റെ കളരി പരമ്പര ദൈവങ്ങളാണ്. ഇന്നേക്ക് 14-ാം നാൾ ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്തിരിക്കും. ഇത് സത്യം, അസത്യം, അസത്യം. വിദ്യാന്നുള്ളത് സമ്മാനിക്കും, അതല്ലേ പറ്റുള്ളൂ. മക്കം, ഇനി നിന്നിട്ട് കാര്യമില്ല, കയറി പോയിക്കൊള്ളു. തോഴി തോഴിയല്ല, ഒറ്റ തോഴി ഞാൻ വെച്ചു. ചാക്കോച്ചൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന്. എന്റെ ലൈഫിൽ ഈ കുട്ടി ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്റെ പൊന്നിയേട്ടാ, എന്നെ എവിടെ വെച്ച ആൾക്കാർ കണ്ടാലും തെറ്റിദ്ധരിക്കുവാന്ന്. എന്നെ കാണുമ്പോ കുഞ്ചാക്കോവനാണെന്നല്ലേ പറയണത്? നീ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് പിടിച്ചോണ്ടോ, ഞാൻ ഇവിടെ ഇട്ട് തല്ലി കൊന്നോളാം. അന്നും നമ്മക്ക് രണ്ടുപേർക്കും കൺഫ്യൂഷൻ ഇല്ല, പക്ഷെ നായിക്ക് കൺഫ്യൂഷൻ ആണ്. എന്റെ അടുത്ത് വരും ചാക്കോച്ചനാണെന്ന് പറഞ്ഞ് എന്റെ അടുത്തല്ലേ ഇരിക്കണത്. എങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു? വീണ്ടും പ്രേക്ഷകരിൽ ആർക്കാണ് ചോദ്യം ചോദിക്കാനുള്ളത് എന്ന് നോക്കാം. ആരാണ് ചോദിക്കുന്നത്? എന്താ കുട്ടി പേര്? മറിയം ജമീല. എന്ത് ചെയ്യുന്നു? ഞാന് തേർഡ് ഇയർ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡന്റാ. ചോദിച്ചോളൂ ചാക്കോച്ചാ. ചാക്കോച്ചന്റെ ഒരു കാഴ്ചപ്പാടില് ഒരു പുരുഷ സൗന്ദര്യം എന്താണ്, ഒരു പുരുഷന് വേണ്ട സൗന്ദര്യം എന്നുള്ളത് ചാക്കോച്ചാ ഒന്ന് പറഞ്ഞിരുന്നു. ആള് ഒരിക്കലും ആവരുത്. നിങ്ങൾ തമ്മിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്തോണ്ട് വന്നതാണോ? എനിക്കറിയാൻ പറ്റും ഇതുപോലെ ഒരു ആവശ്യമില്ലാത്ത ചോദ്യം, ഒട്ടും ആവശ്യമില്ലാത്ത ഒരു ഉത്തരം ഇവിടെ പറയാനായിട്ട്. അല്ല, ചോദിച്ചോണ്ട് പറയാം. ഞങ്ങള് പുറത്തുനിന്ന് കണ്ടിരുന്നു. അപ്പൊ ചാക്കോച്ചൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന്. എന്റെ ലൈഫിൽ ഈ കുട്ടി ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. മോളെ, മോളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഒരു പുരുഷൻ ഉണ്ടായിരിക്കേണ്ടത്? ഇനി എനിക്ക് കിട്ടത്തെ ദൈവത്ത് ഓർത്ത് എന്നെ വെറുതെ വിട്ട് വേറെ ഉത്തരം പറ. അല്ല, ഞാൻ പറയാൻ വിചാരിച്ച ഉത്തരം പിശ്ചേട്ടൻ തന്നെയാണ്. അങ്ങനെ വേണ്ട, അങ്ങനെ രണ്ട് ഒരു ഉത്തരം വിചാരിച്ചിട്ട് പിന്നെ വേറെ പറയാനും. എന്നാലും മോളുടെ കാഴ്ചപ്പാടിൽ ഒരു പുരുഷന്റെ സൗന്ദര്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണം. അങ്ങനെയല്ല, പിന്നെ മുകേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളായിരിക്കണം.
മുകേഷ് ഏട്ടനൊക്കെ പോലെ. ആദ്യം കുഞ്ചാക്കോബന്റെ കാര്യം പറഞ്ഞു, പിന്നെ സൗന്ദര്യം ഞാനാന്ന് പറഞ്ഞപ്പോ മുകേഷ് എടുത്ത്. സത്യത്തിൽ ആറര ടീം ആ മോള്, അത് ഇവിടെ കൃത്യമായിട്ട് പറയണം. അല്ല ഒരാളായിട്ട് ഭാഗം പിടിക്കാറില്ലല്ലോ, മൂന്നാളെയും കയ്യിലെടുക്കാൻ സെൻസ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ആക്റ്റീവും ഭയങ്കര ഹ്യൂമൻ സെൻസും ഉള്ള ആളാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പറ്റിയ പുരുഷ സൗന്ദര്യം ധർമ്മജനായിരിക്കും. ഇനി ആരാ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ ഹോമിയോ ഡോക്ടറാണ്, എം ഇ അബ്ദുൾ റസാഖ് സേട്ട്. എം ഇ ഉസ്മാന്റെ, എം ഇ ആഷിഖ് ഉസ്മാന്റെ ബ്രദറാണ്. സാറൊരു തൊപ്പിയൊക്കെ വെച്ചിരുന്നാൽ സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ചായ ഉണ്ടെന്ന് ഞാൻ വേണേ പറയും. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ആ നല്ല ചായ ഉണ്ട്. ശ്രദ്ധയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. സാറുമായിട്ട് മിണ്ടാൻ പറ്റിയ ഞങ്ങൾക്ക് അതിനേക്കാളും വലിയ സന്തോഷം. നിങ്ങളിങ്ങനെ പരസ്പരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നോട് ഒരു ചോദ്യം, താങ്കൾ എടുക്കുന്ന അടുത്ത പടത്തിന്റെ പേരെന്താണ് ആയിരിക്കും? ഒന്നും പേരൊന്നും തീരുമാനമായിട്ടില്ല. അതിന്റെ ബാക്കി ടെക്നിക്കൽ ക്രൂ ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ മാത്രമേ ഒരു ധാരണയായിട്ടുള്ളൂ. എന്റെ അഭിപ്രായത്തില് കുഞ്ഞാലി മരക്കാർ എടുത്ത കൊള്ളാം. കുഞ്ഞാലി മരക്കാർ സിനിമ വീണ്ടും ഒന്നുകൂടെ ഉദയ സ്റ്റുഡിയോ എടുക്കണം, ഉദയ പ്രൊഡക്ഷൻസ് എടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹം. ഏതായാലും ആ പേര് ഇപ്പം ആലോചിക്കുന്ന പടത്തിന്റെ കഥയുമായിട്ട് യോജിക്കില്ല, പക്ഷേ ഈ പറയുന്ന ഈ കാര്യം പരിഗണിക്കാം. അടുത്ത ഏതെങ്കിലും കഥയുമായിട്ട് സാമ്യമായിരുന്നു. ഞാന് കഥാകൃത്താണ്, പാട്ട് എഴുതും. എന്റെ ബ്രദർ തിരക്കഥാകൃത്താണ്. ഞങ്ങളൊക്കെ കലാകാരന്മാര് മിമിക്രി മോണൈറ്റ് ഒക്കെ പണ്ടൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പൊ ഞാൻ കച്ചി, ഞങ്ങളുടെ ഭാഷ കച്ചി ഭാഷ. മലയാളിയല്ലേ? മലയാളിയാണ്, ജനിച്ചതൊക്കെ മലയാളത്തിൽ, കേരളത്തിൽ തന്നെയാണെങ്കിലും ഞങ്ങളുടെ ഭാഷ സ്വാക്കൺ ലാംഗ്വേജ് കച്ചിയാണ്. ഇവരുടെ ഭാഷയേക്കാൾ ഭയങ്കര രുചിയാണ് ഇവരുണ്ടാക്കുന്ന ഭക്ഷണ ഭക്ഷണങ്ങൾക്കൊക്കെ. കച്ചി ഭാഷ ഞങ്ങൾക്ക് കേട്ട കൊള്ളാന്നുണ്ട്. രണ്ട് വരി കച്ചി ഭാഷ. നിന്റെ പേരെന്താ? കച്ചി ഭാഷ എന്ന് പറഞ്ഞാൽ കച്ചിൽ നിന്നും പാലായനം ചെയ്ത് പാരമ്പര്യമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ, 1815 കാലങ്ങളിൽ വന്ന ആളുകളുടെ പാരമ്പര്യമാണ് ഇന്നിവിടെ ഉള്ളത്. പക്ഷേ ഇന്ന് കച്ചി ഭാഷ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ നാടകം എഴുതി, 99 എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ രണ്ട് നാടകങ്ങൾ, അസാൻ്റെ മസാലോ ലാഡ്ലോ. ലാഡ്ലോ എന്ന് വെച്ചാൽ ഒരു വലിയ ചെറുക്കൻ കുട്ടിയുടെ മാതിരി അഭിനയിക്കാൻ. ഞങ്ങളുടെ ഹോമിയോപ്പതിയിൽ ഈ ക്യാരക്ടേഴ്സ്, ഞങ്ങൾക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് കണ്ടാൽ ഓരോരോ മരുന്ന് കൊടുത്ത് സുഖപ്പെടുത്തും. മിമിക്രി ഈസ് എ കൈൻഡ് ഓഫ് ക്യാരക്ടറിക് മെഡിസിൻ. മിമിക്രി കാണിക്കുന്ന, ഒരു ഓവറായിട്ട് കാണിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട്. മിമിക്രി ഓവറായിട്ട് കാണിക്കുന്നവർക്ക് മരുന്നുണ്ടോ? മരുന്നുണ്ട്. ഉള്ളത് നന്നാവുമ്പോൾ മരുന്നുണ്ടോ? അല്ല, എന്തായാലും രണ്ടും ഇരിക്കട്ടെ, രണ്ടും ഇരിക്കട്ടെ. കച്ചി ഭാഷയിൽ ഒരു പാട്ട് പാടിത്തരാമോ? അല്ല, അടേ അച്ചടേ റണ്ണി മാ സിനിമ ഡസല്ല പാകേ വോ സന്താ സുടേ അടേ ബാപ്പാ നാ ചാച്ചാ നാ മാമാ ഡസേത മുകേ കൊറവായടേ അടേ അച്ചടേ റണ്ണി മാ സിനിമ ഡസല്ല പാകേ വോ സന്താ സുടേ ഏ ചാച്ചാ നാ മാമാ നാ ബാപ്പാ ഡസേത മുകേ കൊറവായടേ. താങ്ക് യു. ഈ ഇപ്പം നിർമ്മിക്കുന്നു ഉദയയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ആദ്യത്തെ നിർമ്മാണ സമരം പോലെ. ഇതിനു മുമ്പ് സിനിമ നിർമ്മിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ നിർമ്മിച്ചിട്ടില്ല. ആ, എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശനും നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശൻ്റെ അനിയനും, അതായത് നവോദയ, അവരും നവോദയ അപ്പച്ചനും അവരുടെ അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ സിനിമാ നിർമ്മാണത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഒന്നും വേണ്ട. അല്ല, കുടിക്കാനായിട്ട് വല്ല ജ്യൂസോ ഒന്നും വേണ്ട. അവന് ഒന്നും തരാതെയൊന്നും ഞാൻ വിടുന്നില്ല. പക്ഷേ കാരണം എന്താ അറിയാമോ? ഈ പുള്ളി കാരണം ഞാൻ എന്തോരം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സഹിക്കണ്ടെന്ന് അറിയാമോ? അതെന്താ? ഞാൻ കാരണം ഞാൻ എന്ത് ചെയ്തു? എന്താന്നോ ഒന്നും അറിയാൻ പറ്റില്ല. കള്ളൻ എന്തിനാ സിനിമയിൽ അഭിനയിക്കാൻ പോയത്? സിനിമയിൽ അഭിനയിച്ചുകൊണ്ടല്ലേ എനിക്ക് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. നീ എന്തൊക്കെയാ തെളിച്ചു പറ? കുഞ്ചാക്കോബൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നിനക്ക് എന്താ പ്രശ്നം? എന്താ നിനക്ക് പ്രശ്നം ഉണ്ടായി തുടങ്ങിയത്? 1996 മുതലാണ് എനിക്ക് പ്രശ്നം ഉണ്ടായി തുടങ്ങിയത്. അതായത് അനിയത്തി പ്രാവ് സിനിമ ഇറങ്ങിയില്ലേ, അന്ന് തുടങ്ങിയ പ്രശ്നം എനിക്ക്. അതിനു മുമ്പ് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതിനു മുമ്പ് കുഞ്ചാക്കോവിനെ ആൾക്കാർക്ക് അറിയാൻ പാടില്ലല്ലോ, ഞങ്ങളൊരു പരിചയമില്ലല്ലോ. അതിനുശേഷം നിനക്ക് എന്താ പ്രശ്നം ഉണ്ടായത്? എന്താണെന്നോ, എന്റെ പൊന്നിയേട്ടാ എന്നെ എവിടെ വെച്ച് ആൾക്കാരെ ഉണ്ടായാലും തെറ്റിദ്ധരിക്കുവാന്ന്. എന്നെ കാണുമ്പോ കുഞ്ചാക്കോവനാണെന്നല്ലേ പറയണത്?
അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് പിടിച്ചോണ്ടോ, ഞാൻ ഇവിടെ ഇട്ട് തല്ലി കൊന്നോളാം അയാളെ. ഇത് വെറുതെ പറഞ്ഞല്ല. പിന്നെ ഞാൻ ഇന്നാള് തമിഴ്നാട്ടിൽ പോയപ്പോണ്ടല്ലോ, നമ്മുടെ ബേബിശാലിന് ഓടി വന്നൊരു ഒറ്റ കെട്ടിപ്പിടുത്തം, എന്നിട്ട് അജിത്തിനോട് പറയാ എന്റെ ഫസ്റ്റ് പടത്തിലെ നായകനാണെന്ന്. പക്ഷെ ഇതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം, എനിക്ക് ശല്യം ഈ കോളേജ് പെമ്പിളരെ കൊണ്ടാണ്. അവരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓടി വന്നിട്ട് സെൽഫി എടുക്കുക, പിച്ച് നോക്കുക, തൊട്ട് നോക്കുക, നമ്പർ മേടിച്ചിട്ടോട്ട് രാത്രി വിളിക്കുക, ഉമ്മൻ കൊടുക്കണമെന്ന് പറയുക. ഈ കുഞ്ചാക്കോനെ പോലെ ഇരുന്നിട്ടുള്ള പ്രശ്നമാണ് ഇതൊക്കെ. ചേട്ടാ ഇവൻ പറഞ്ഞിട്ടുണ്ടല്ലോ ശരിക്കും 3D ആണ്. ഇവന്റെ ഈ സൈഡ് നോക്കിയ കറക്റ്റ് കുഞ്ചാക്കോവൻ, തിരിഞ്ഞെന്നേ പൃഥ്വിരാജ്, നേരെ നോക്കിയ മമ്മൂട്ടി. അതുകൊണ്ട് എന്താ ഗുണമെന്നറിയോ, ഇവൻ ചെന്ന് മോഷ്ടിച്ച പല കേസുകളിലും പോലീസ് രേഖാചിത്രം വരയ്ക്കുമ്പോ പൃഥ്വിരാജന്റെ മമ്മൂട്ടിയുടെ ഒക്കെ പടായി പോയി, ഇവന്റെ പടം കിട്ടത്തില്ല. അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ, ലോകത്ത് ഒരാളെ പോലെ 7 വരേണ്ടെന്നുള്ളതാണ് ശാസ്ത്രം ഇല്ലേ. ഇതിപ്പോ ചാക്കോച്ചിന് ആലപ്പുഴ, ഞാൻ എറണാകുളം, ഇതിന് നടുക്ക് നടക്കുന്ന ചേർത്തലക്കാർക്ക് കൺഫ്യൂഷൻ ആണെന്നേ. ചാക്കോച്ചൻ എവിടെയാ താമസിക്കാന്നുള്ളത്? ഓ അല്ല, പക്ഷെ നമ്മൾ ഓർഡിനറി സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചല്ലേ, അന്ന് ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നല്ലോ. അന്ന് നമുക്ക് രണ്ടിരിക്കും കൺഫ്യൂഷൻ ഇല്ല, പക്ഷെ നായക്ക് കൺഫ്യൂഷൻ ആണ്. എന്റെ അടുത്ത് വരും ചാക്കോച്ചനാണെന്ന് പറഞ്ഞ് എന്റെ അടുത്തന്നെ ഇരിക്കണത്, അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചത്, ചാക്കോച്ച വന്നു കഴിഞ്ഞേ ഇതേ ഞങ്ങൾ തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോന്നൊക്കെ, ഒരേ പൊക്കം, ഒരേപോലത്തെ മുടി, മൂക്ക്, ചുണ്ട്, ചിരി, കണ്ട ഒരേ ചിരിയല്ലേ. ഹലോ, പക്ഷെ നിങ്ങൾ ആരും കണ്ടുപിടിക്കാത്തൊരു വ്യത്യാസമുണ്ട്. എന്താ അതൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലോ, ഒരേപോലെ. പക്ഷേ എന്റെ ചെവിയുടെ അടിയിൽ ഒരു ചെറിയ മറുകണ്ട, അത് ചാക്കോച്ചില്ല, അത് കണ്ടുപിടിച്ചില്ല. അത് ഞാൻ ഇടയ്ക്ക് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് എല്ലാവരോടും പറയും, അത് ഭയങ്കര ഒരു സംഭവമായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ഉദ്ഘാടനങ്ങൾ സിനിമാക്കാരുടെ ശല്യത്തിനും പെമ്പിള്ളാരുടെ ശല്യത്തിനും തന്നെ എനിക്ക് 4 ഉദ്ഘാടനം ഉണ്ട്. എന്തിന്റെ ഉദ്ഘാടനം? തൻസീറിന്റെ പെടാപ്പാവയുടെ ഞാനാ ഉദ്ഘാടനം. പിന്നെ കാലുവയ്യാത്ത ലോട്ടറിക്കാരനല്ലേ രവി, രവി അയാളുടെ ലോട്ടറി കട ഞാനും ഉദ്ഘാടനം ചെയ്തത്. പിന്നെ സൈക്കിൾ ഷോപ്പ്, ആ പഞ്ചറൊട്ടിക്കുള്ള കടയില്ലേ, അത് ഞാൻ ഉദ്ഘാടനം ചെയ്തു. വീര ഇന്നറിനുണ്ട് ഉദ്ഘാടനം. പോയിട്ട് വരാ. എന്തിന്റെ? കംഫർട്ട് സ്റ്റേഷൻ. ഇപ്പൊ ഏത് ഉദ്ഘാടനത്തിനാ പോകുന്നത്? ഇനി കുഞ്ചാക്കോ ബോബനെ കാണുമ്പോ ധർമ്മജനാണെന്നെങ്ങാനും തെറ്റിദ്ധരിച്ചിരുന്നെങ്കിൽ കുഞ്ചാക്കോ ബോബൻ ഏത് കംഫർട്ട് സ്റ്റേഷൻ ഇപ്പൊ നിന്നേനായിരുന്നു. നമ്മളോട് പലപ്പോഴും ആൾക്കാര് പ്രേക്ഷകര് ആദ്യ എപ്പിസോഡിന്റെ തമാശകളെ കുറിച്ച് പറയുമായിരുന്നു, അല്ലെങ്കിൽ എപ്പിസോഡുകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് പറയുമായിരുന്നു. പിന്നെ പിന്നെ നിങ്ങൾ ഇനി ആരെ കൊണ്ടുവരണം എന്ന് പറയുന്ന കാര്യത്തിൽ പ്രേക്ഷകരെ അഭിപ്രായം പറയാറുണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും ഞാൻ പലതവണ ഈ എപ്പിസോഡിൽ പറഞ്ഞെങ്കിലും അതിശയോക്തിയല്ല, ഇവിടെ വരുന്ന ഓഡിയൻസിൽ അല്ലെ പുറത്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ചോദിക്കും, കുഞ്ചാക്കോ ബോബൻ എന്ന് വരും, നിങ്ങൾ എന്തുകൊണ്ട് കുഞ്ചാക്കോ ബോബനെ കൊണ്ടുവരുന്നില്ല എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ ആ ചോദ്യത്തിനുള്ള ഒരു വലിയ ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ്. കഴിഞ്ഞ കുറേ നേരം മലയാള സിനിമയിൽ 69 കഴിഞ്ഞു എന്ന് പറയുന്ന പ്രായമല്ല സിനിമ, അത്രയും സിനിമകൾ ചെയ്ത് നമ്മളെ ഒരുപാട് ഒരുപാട് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നായകനായി മാറിയ കുഞ്ചാക്കോ ബോബൻ, അദ്ദേഹം ഒന്നിച്ചുള്ള നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇടയ്ക്കുകയാണ്. മുകേഷ് ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുഞ്ചാക്കോ ബോബനുമായുള്ള ഊർജസ്വലമായ ഒരു എപ്പിസോഡാണ് ഇവിടെ അവസാനിക്കുന്നത്. വിശാരടി, നമ്മളെ ഈ ബെഡായ് ബംഗ്ലാവിൽ ഒരുപാട് സിനിമക്കാർ വന്നിട്ടുണ്ട്, പാട്ടുകാർ വന്നിട്ടുണ്ട്, സിനിമാ സംബന്ധമായിട്ടൊരു പ്രോഗ്രാമാണ് കൂടുതലും ഇവിടെ ബെഡായ് ബംഗ്ലാവിൽ നടന്നിട്ടുള്ളത്. ഒരുപാട് സിനിമകളുടെ പ്രൊമോഷൻ ഇവിടെ നടന്നിട്ടുണ്ട്, പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട് ബെഡായ് ബംഗ്ലാവിൻ്റെയും കൂടെ സഹായത്തോടെ. എന്നാൽ സിനിമാ സംബന്ധിയായ അല്ലെ സിനിമയുമായി ഇത്രയേറെ അടുപ്പമുള്ള ബെഡായ് ബംഗ്ലാവിൽ വിട്ടുപോയ 2-3 പേരുകളുണ്ട്. അത് ഒന്ന് കുഞ്ചാക്കോ മുതലാളി, പിന്നെ ബോബൻ കുഞ്ചാക്കോ, പിന്നെ ഉദയ പ്രൊഡക്ഷൻ. ഇതും കൂടെ ഇല്ലെങ്കിൽ മലയാള സിനിമ ഒരിക്കലും പൂർണ്ണമാകില്ല. ഈ കുഞ്ചാക്കോ ബോബൻ ഇന്ന് വന്ന് ഈ ഇന്റർവ്യൂവിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ പരിപാടിയുടെ ഇടയ്ക്ക് പല പ്രാവശ്യം അതിനെപ്പറ്റി ആ ചരിത്ര കഥകളെപ്പറ്റിയൊക്കെ പരാമർശിക്കപ്പെട്ടപ്പോൾ ബെഡായ് ബംഗ്ലാവ് ഒരു പൂർണ്ണതയിലേക്ക് പോയി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. എന്നാൽ കുഞ്ചാക്കോ ബോബൻ എന്ന എൻ്റെ അനിയൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്നമ്പിള്ളച്ചേട്ടനെയും എൻ്റെ അച്ഛനെയുമാണ്. എന്നമ്പിള്ളച്ചേട്ടൻ്റെ കാര്യം തന്നെ ആദ്യം പറയാം. എന്നമ്പിള്ളച്ചേട്ടൻ ഒരുപാട് നാടകങ്ങൾ
എഴുതി, ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തു, അഭിനയിച്ചു. അന്ന് ഇതൊന്നും പ്രിസർവ് ചെയ്യാനുള്ള സാഹചര്യമില്ലായിരുന്നു. അപ്പോൾ പ്രകൃതിക്ക് തന്നെ തോന്നി, ഇദ്ദേഹം ഇത്രയും പ്രശസ്തനായാൽ പോരാ, ഇനി വരും കാലങ്ങളിൽ അദ്ദേഹം അറിയപ്പെടണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു ഗോഡ് ഫാദർ എന്ന സിനിമയിൽ അദ്ദേഹം ഗോഡ് ഫാദറായിട്ട് അഭിനയിച്ചത്. ഇനി മലയാള സിനിമ ഉള്ളിടത്തോളം കാലം അദ്ദേഹം ഓർമ്മിക്കപ്പെടും. എന്റെ അച്ഛൻ ഇതേപോലെ ഒരുപാട് നാടക പ്രവർത്തനം ചെയ്തതാണ്. അപ്പോൾ പ്രകൃതിക്ക് തോന്നി, അവസാന കാലമായപ്പോൾ തോന്നി, ഇത് ഇദ്ദേഹത്തിന് ഇത് പോരാ എന്ന് പറഞ്ഞിട്ടാണ് സായാഹ്നം എന്ന സിനിമയിൽ അഭിനയിപ്പിച്ച് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തത്. അദ്ദേഹം ഓർമ്മിക്കപ്പെടണം. അതുപോലെ കുഞ്ചാക്കോ മുതലാളിയും ബോബൻ കുഞ്ചാക്കോ എന്നും മലയാള സിനിമയ്ക്കും കലയ്ക്കും നൽകിയ സംഭാവനകൾക്ക് മറുപടിയായിട്ട് പ്രകൃതിക്ക് ഇത് പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഇദ്ദേഹത്തെ അഭിനയത്തിലൂടെ കുഞ്ചാക്കോ എന്ന പേരിലും ബോബൻ എന്ന പേരിലും നമ്മൾ അവതരിപ്പിച്ച് ഇനിയും ഒരുപാട് ഒരുപാട് കാലങ്ങൾ ഈ രണ്ട് പേരുകൾ ഇവിടെ തങ്ങി നിൽക്കണം. കഥയുടെ സാരം, പ്രകൃതിയെ ദ്രോഹിച്ചാൽ പ്രകൃതി ശോഭിക്കും, പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി കനിയും. നന്ദി, നമസ്കാരം. പഞ്ചവർണ കിളിവാലൻ തളിരത്തില തിന്നിട്ടോ, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് കൊടുത്തപ്പോൾ, മുല്ലമലറമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന്. പഞ്ചവർണ കിളിവാലൻ തളിരത്തില തിന്നിട്ടോ, തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് കൊടുത്തപ്പോൾ, മുല്ലമലറമ്പ് കൊണ്ട് ചുണ്ട് ചുവന്ന്. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.